ഈ ബൈത്തുറഹ്മ താക്കോൽദാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെയൊക്കെ അഭിമാനം അഭിവന്ദ്യനായ പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഷ്റഫ് കുരിക്കുന്നത്ത് ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ അഹമ്മദ് മേലതിൽ വേദിയിലുള്ള പ്രിയപ്പെട്ട മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ കെ നാസർ സാഹിബ് പ്രിയങ്കരനായ സാജിദ് മങ്ങാട്ടിൽ പ്രിയപ്പെട്ട കെ കെ നാസർ പ്രിയങ്കരനായ മൊയ്തുപ്പ് ഹാജി പ്രിയപ്പെട്ട റസാഖ് ആലമ്പാട്ടിൽ പ്രിയപ്പെട്ട ഫൈസൽ ആലമ്പാട്ടിൽ വേദിയിലുള്ള പ്രിയങ്കരികളായ സഹോദരിമാർ പ്രിയപ്പെട്ട ബുഷ്ര ടീച്ചർ ഈ വേദിയിൽ നമ്മുടെ ആദരവേറ്റുവാങ്ങിയ പ്രിയങ്കരിയായ ലീല ടീച്ചർ അടക്കം ഈ വേദിയിലും സദസ്സിലും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാർ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ നമ്മുടെ ഈ വേദിയുടെ പുറത്തെന്ന പോലെ നമ്മുടെയും മനസ്സിൽ ഒരുപാട് സന്തോഷം പെയ്ത് നിറയുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്നിപ്പോ ഇവിടെ ഒരു കുടുംബത്തിന് ഒരു വീട് നമ്മൾ നിർമ്മിച്ച് കൈമാറി ഏതാണ്ട് 30 വർഷത്തോളം 3 പതിറ്റാണ്ട് കാലം നിങ്ങളുടെ ഈ ഗ്രാമത്തിലെ കുട്ടികൾ അക്ഷരം പഠിപ്പിച്ച പ്രിയപ്പെട്ട ലീല ടീച്ചറെ നമ്മൾ ആദരിച്ചു. കോഴിക്കോട്ടും മഞ്ചേരിയിലും പ്രവർത്തിക്കുന്ന സി എച്ച് സെന്ററിന് ഇവിടുത്തെ പ്രവാസികൾ പ്രിയപ്പെട്ട പ്രശാന്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾ ശേഖരിച്ച തുക നമ്മൾ കൈമാറി അഭിനന്ദനായ തങ്ങൾ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉൾക്കാമ്പ് എന്ന് പറയുന്നത് നമ്മൾ നടത്താറുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള വേദികളിൽ ഈ വർത്തമാനകാലത്തിൻ്റെ രാഷ്ട്രീയവും വളരെ സജീവമായി ചർച്ച ചെയ്യാറുണ്ട്. മഴ മൂലം വളരെ വൈകിയാണ് നമ്മുടെ പരിപാടി ആരംഭിച്ചത്. ഇപ്പോഴും നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുദീർഘമായി നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുക എന്നൊരു ഉദ്ദേശം എനിക്കില്ല. എങ്കിലും വന്ന് പെട്ടുപോയത് കൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. മുസ്ലിം ലീഗ് പറയുന്ന രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിൻ്റെ അപകടകരമായ ഒരു വർത്തമാനകാലത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ രാജ്യം കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിലൂടെ അല്ലെങ്കിൽ 100 പതിറ്റാണ്ടുകളിലൂടെ നേടിയെടുക്കുകയും ആർജിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ഇതിൻ്റെ കുറേ പാരമ്പര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ചില ഈടുവയ്പ്പുകളുണ്ട്. അതിനെയൊക്കെ തകർത്ത് മുന്നേറുന്ന ഒരു സമീപനമാണ് ദൗർഭാഗ്യവശാൽ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ഇന്നിപ്പോ എന്നെ ഏറ്റവും അധികം ആശങ്ക കൊള്ളിച്ച ഒരു പ്രസ്താവന, ഈ രാജ്യമിനി 40 വർഷം ഞങ്ങൾ ഭരിക്കും എന്ന് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി BJP നേതാവ് അമിത്ഷാ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇനിയുള്ള 4 പതിറ്റാണ്ട് കാലത്തെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ചരിത്രമായിരിക്കും എന്നാണ്. ഈ രാജ്യം വരുന്ന 4 പതിറ്റാണ്ട് കാലം നിരന്തരമായി ഞങ്ങളെ വീഴ്ത്താൻ ആർക്കും കഴിയാത്ത വണ്ണം ഞങ്ങൾ ഈ രാജ്യത്ത് അധികാരം കൈയാളുമെന്ന് അമിത്ഷാ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സ്വാഭാവികമായും അവരുടെ പാർട്ടിയെ ഭാവിയെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കുന്ന ഒരു ശുഭപ്രതീക്ഷ എന്നതിനും അപ്പുറത്ത് അമിത്ഷാ അത് പറയുമ്പോ അതിനകത്തൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. കാരണം കഴിഞ്ഞ 8 വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലിരുന്ന BJP ഗവൺമെന്റ് ഈ രാജ്യത്തെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഈ രാജ്യത്ത് പരിചയപ്പെടുത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു സംസ്കാരമാണ്. അവര് രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നു എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മൂല്യങ്ങളിൽ ഈ രാജ്യത്തെ ഉറപ്പിച്ചു നിർത്തും എന്നല്ല. പിന്നെയോ അവരാഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരുപക്ഷെ ഒരു 100 പതിറ്റാണ്ടിനപ്പുറത്ത് RSSന്റെ സ്ഥാപക നേതാക്കന്മാരായ ഹെഡ്ഗവാറും നോൾവൽക്കറും ഒക്കെ സ്വപ്നം കണ്ട ആ ഒരു രൂപത്തിലേക്ക്
ഈ രാജ്യത്തെ തകർത്തെറിഞ്ഞിട്ട് അവർ ഈ രാജ്യത്തെ ഉടച്ചു വാർക്കും എന്നൊരു ഭീഷണി അതിലുണ്ട്. ഇപ്പോ ഇന്ന് വളരെ പ്രധാനമായി നമ്മുടെ രാജ്യത്ത് ഇപ്പോ വളരെ അപകടകരമായ ഒരു സാഹചര്യം, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം, സാധാരണഗതിയിൽ കാശ്മീരിൽ നിന്ന് പുറത്തു വരാറുള്ള വാർത്തകളുണ്ട്. ഈ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ആഭ്യന്തരമായ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന, ഇന്ത്യക്ക് വലിയ അതിർത്തി ഭീഷണി നേരിടേണ്ടി വരുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അത് ഏറ്റവും അധികമുള്ളത് കാശ്മീരിലാണ്. ആ കാശ്മീരിന് ഭരണഘടന കൊടുത്ത ഒരു സവിശേഷമായ അധികാരം ഭരണഘടനയുടെ 370 വകുപ്പ് ഇവരെടുത്തു കളഞ്ഞു. അന്നിവർ പറഞ്ഞത് ഞങ്ങള് ഭീകരവാദത്തെ തകർക്കും എന്നാണ്. ഇന്നിപ്പോ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഭീകരനെ, അയാളുടെ പേര് താലിബ് ഹുസൈൻ ഷാ എന്നാണ്, അയാളെ കശ്മീരിലെ റിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അയാളെ പിടികൂടിയത് കശ്മീരിൽ നിന്നാണ്. അയാളെ കുറിച്ച് പോലീസ് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനാണ് എന്നാണ്. അയാളുടെ പേര് താലിബ് മുഹമ്മദ് ഹുസൈൻ ഷാ എന്നാണ്. ഇനി വളരെ കൗതുകകരമായ മറ്റൊരു വസ്തുത, ഇന്ന് അയാളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോ അയാൾ BJP മൈനോറിറ്റി സെല്ലിന്റെ തലവനാണ് എന്നാണ്. രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടി ഈ രാജ്യത്ത് തീവ്രദേശീയതയുടെ ഉന്മാദമാലി കത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, തീവ്രവാദം എന്ന് പറയുന്നത്, ഭീകരവാദം എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ കുത്തകയാണെന്ന് വരുത്തി തീർത്ത് ആ സമുദായത്തോട് ശത്രുത വളർത്തി ആ സമുദായത്തെ തകർത്തെറിയാൻ അവർക്ക് പൗരത്വം നിക്ഷേപിക്കാൻ അവസരം കാത്തിരിക്കുന്ന ഒരു പാർട്ടി. ഒന്ന് തുറന്നു കൊടുക്കുമോ? അത് അങ്ങനെ പിശുക്കണ്ട, തുറന്നോളൂ. ഞാൻ നല്ലവണ്ണം പ്രയാസപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അമ്മട്ടിൽ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഈ പാർട്ടിയുടെ മൈനോറിറ്റി സെല്ലിന്റെ നേതാവ് ഒരേ സമയം BJP ആളാണ്, അതോടൊപ്പം ലഷ്കർ ഇ തൊയ്ബയുടെയും ആളാണ്. ഒരേ സമയം ഈ രണ്ടിനകത്തും അയാൾ പ്രവർത്തിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കനയ്യാലാൽ എന്ന് പറയുന്ന ഒരു തയ്യൽക്കാരൻ, ഒരു സാധാരണ തൊഴിലാളി, അയാൾ അവിവേകം കാണിച്ചു. എന്താണ്? നൂപുർ ശർമ്മ എന്ന് പറയുന്ന BJP നേതാവ് നടത്തിയ പ്രവാചകനെ നിന്ദിക്കുന്ന, മഹാനായ പ്രവാചകനെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശത്തെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഈ മനുഷ്യന്റെ കഴുത്തറുത്തു കൊന്നു രണ്ടു പേർ, രണ്ട് മുസ്ലിം നാമധാരികൾ, നീണ്ട താടിയുള്ളവർ. അവര് പൊട്ടാപ്പകൽ കനയ്യാലാലിന്റെ കടയിലേക്ക് കടന്നു വന്ന് അയാളെ ചവിട്ടി വീഴ്ത്തി കഴുത്തറുത്ത് ദാരുണമായി അയാളെ കൊലപ്പെടുത്തി. ആ ദൃശ്യങ്ങൾ നവസമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. നമ്മളൊക്കെ വിമർശിച്ചു. നമുക്ക് വിമർശിക്കാൻ അരമാഴിക നേരം വേണ്ടി വന്നില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള പ്രവാചക ദർശനം, വേദഗ്രന്ഥത്തിലൂടെ നമ്മൾ പഠിച്ച, ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന, അവസാനത്തെ പ്രാണന്റെ തുടിപ്പ് വേർപെട്ടു പോകുമ്പോഴും ഒരു ആദർശവാക്യമായി ചുണ്ടിൽ മരിക്കാതെ ബാക്കി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആദർശം നമ്മളെ പഠിപ്പിക്കുന്നത്, ആ വേദഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുമ്പോ നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ കൊമ്പമിന് തുല്യമാണ്. ഒരു മനുഷ്യന്റെ ജീവന് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രാണന്റെ വിലയുണ്ട് എന്ന് പഠിപ്പിച്ച വേദഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മളൊക്കെ എതിർത്തു അല്ലേ? നമ്മുടെ ഒരു പാരമ്പര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ആദർശത്തിന്റെ, നമ്മുടെ വേദഗ്രന്ഥത്തിന്റെ, നമ്മുടെ പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. നിങ്ങൾ കാവതി കുളംകാർക്ക് അത് മനസ്സിലാവും അല്ലേ? ഇവിടെ ഇപ്പോ ഈ പരിപാടി നടക്കുമ്പോ ഈ വേദിയിൽ ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ആ ചെറുപ്പക്കാരന്റെ പേര് പ്രശാന്ത് എന്നാണ്. പ്രശാന്ത് മുസ്ലിം ലീഗിന്റെ KMCC സജീവ പ്രവർത്തകനാണ്. സജീവമായി ഇവിടെ നടന്നിട്ടുള്ള മുഴുവൻ നന്മകളിലും ആ ചെറുപ്പക്കാരന്റെ കൈകളുണ്ട്. അതാണ് മുസ്ലിം ലീഗ് പഠിപ്പിക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഹിന്ദുമതം മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുതയുടെ, സഹവർത്തിത്വത്തിന്റെ, ഉൾച്ചേരലിന്റെ, പങ്കുവെക്കലിന്റെ.
രാഷ്ട്രീയവും തത്വശാസ്ത്രവും എന്ന് പറയുന്നത്. ആ കാഴ്ചപ്പാടാണ് പ്രവാചകന്റെ പേരിൽ ഏകനായ ഒരു പാവപ്പെട്ട മനുഷ്യന് അയാൾ ഒരു അവിവേകം പ്രവർത്തിച്ചു എന്നിരിക്കെ തന്നെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ആർക്കും അവകാശമില്ല എന്ന മാതൃകാപരമായ നിലപാട് നമ്മൾ സ്വീകരിച്ചത്. ഇന്നലെ ഇപ്പോ അതിന്റെയും സത്യം വെളിപ്പെടുകയാണ്. ആ കേസിൽ ഒരു പ്രതിയുടെ പേര് റിയാസ് അട്ടാരിയ എന്നാണ്. ഇപ്പൊ പറയുന്നത് അയാളും ബി ജെ പിക്കാരനാണ്, ന്യൂനപക്ഷയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തകനാണ്. അതിന്റെ നേതാവ് ഒരു ചെയിൻവാല. രാജസ്ഥാനിൽ ഇയാളെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ചിത്രം പുറത്തു വരുന്നു. ഒരു ഭാഗത്ത് കശ്മീരിൽ പിടികൂടിയ ലഷ്കർ തോയ്ബയുടെ ഭീകരവാദി, അയാളെ ന്യൂനപക്ഷ മോർച്ചയിൽ അംഗമാണ്. മറുഭാഗത്ത് രാജസ്ഥാനിൽ കലയ്യാലാലിനെ കൊലപ്പെടുത്തിയ മുസ്ലിം നാമധാരികളായ രണ്ട് മനുഷ്യർ, അവരെയും റിക്രൂട്ട് ചെയ്യുന്നത് ബി ജെ പി ആണ്. ഇന്നിപ്പോ ബി ജെ പിയുടെ കശ്മീരിലെ വക്താവ് ആർ എസ് പത്താനിയ എന്ന് പറയുന്ന മനുഷ്യനെ അതൊരു എക്സ്ക്യൂസ് പറഞ്ഞു. എന്താണെന്നറിയോ നിങ്ങള്, ഞങ്ങൾ ഈ ഓൺലൈനിൽ മിസ് കോൾ അടിച്ചിട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നാണ്. വളരെ കൃത്യമായി ഈ സമുദായത്തിനകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിഷവത്തുക്കള് വിലക്കെടുത്തുകൊണ്ട് രാജ്യത്തൊരു വലിയ വംശീയ കലാപത്തിന്റെ കോപ്പ് കൂട്ടുകയാണ് അവർ. അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു വംശീയ കലാപമാണ്. രാജസ്ഥാനിലെ സംഭവം, കഴുത്തറുത്ത സംഭവം, അതവിടെ നടക്കുമ്പോ അതിനെ ചുറ്റിപ്പറ്റി ഒരു വംശീയ കലാപം ഉണ്ടായാൽ, ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ അടുത്ത വർഷം അവസാനം നടക്കാനിരിക്കുന്ന രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വിജയിക്കാം. ഇതാണ് വളരെ കൃത്യമായി ഇവർ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തെ വംശീയ കലാപങ്ങളാണ്. ആ വംശീയ കലാപങ്ങളുടെ ചോരയിൽ, ആ കണ്ണീരിൽ, ആ മാംസത്തിൽ അവിടെ ഉയരാനിരിക്കുന്ന നെഞ്ചുപൊട്ടിയുള്ള നിലവിളികളിൽ കണ്ണുവെച്ചിട്ടാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി വരുന്ന 40 വർഷക്കാലം ഈ രാജ്യം ഞങ്ങൾ ഭരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇതാണ് അവരുടെ രാഷ്ട്രീയം. ചോര കൊണ്ട് കളിക്കുക, ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടികൾ ഉണ്ടാകാതെ അവർ ജനാധിപത്യപരമായി കാര്യങ്ങൾ നേരിടുമ്പോ അതേ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആളുകളെ വിലക്കെടുത്ത് പ്രകോപനമുണ്ടാക്കി വർഗീയ കലാപങ്ങളിലേക്ക് പോവുക, വംശഹത്യയിലേക്ക് പോവുക. ഇതാണ് ബി ജെ പിയുടെ, ആർ എസ് എസിന്റെ, സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് വളരെ കൃത്യമായി ഈ രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നടക്കേണ്ട ആർ എസ് എസ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന്റെ രീതിശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ പറയുന്ന നിലപാട് ഈ രാജ്യം ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി ഈ രാജ്യത്തെ മനുഷ്യർ ഒരുമിച്ച് നിൽക്കണം എന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് പോലെ, കോൺഗ്രസ് പോലെ മതേതരപക്ഷത്തെ നിലയുറപ്പിക്കുന്ന മുഴുവൻ പാർട്ടികളും ഈ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ, മിനിഞ്ഞാന്നൊരു മനുഷ്യൻ ഈ കേരളത്തിൽ വന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ആരാണ്? അദ്ദേഹത്തിന്റെ പേര് രാമനാഥ് കോവിന്ദ് എന്നാണ്. ബി ജെ പി കൊണ്ടുവന്ന ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയാണ്. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി അദ്ദേഹമല്ല, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി കസേരയിലേക്ക് ആദ്യമായി സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൈപിടിച്ച് കയറ്റിയത് പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ രാഷ്ട്രപതി ഒരു മലയാളിയായിരുന്നു. അവിടെ സദസ്സിൽ ഒരാൾ ആ പേര് പറഞ്ഞു, കെ ആർ നാരായണൻ. ഞാൻ എന്റെ ആവത് മുഴുവൻ എടുത്തൊരു വമ്പിച്ച പൊതുയോഗ പ്രസംഗം നടത്തേണ്ട കാര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ സദസ്സിനെ കൂടി ഇതിന്റെ കൂടെ കൂട്ടുന്നത്. ഈ മനുഷ്യൻ രണ്ടാമത്തെ ദളിതനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഒരു ആദിവാസി നേതാവിനെ മുൻനിർത്തിയിട്ട് പറയാണ്, ഞങ്ങളിതാ ആദ്യമായി ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു രാഷ്ട്രപതിയെ കൊണ്ടുവരാൻ പോകുന്നു. അവര് പറയുന്നത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു ദളിതൻ വന്നാൽ ആ ദളിതൻ രാഷ്ട്രപതിയാകുമ്പോ ഇന്ത്യയിലെ ദളിത് സമൂഹത്തിന്റെ ജീവിത അവസ്ഥയിൽ പുരോഗതി ഉണ്ടാകും എന്നാണ്. ഞാനൊരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ത്യയുടെ രാഷ്ട്രപതി പിന്നെ രാമനാഥ് കോവിന്ദ് തിരുപ്പതി ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. തിരുപ്പതി ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോ ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ 40 വാര ദൂരെ വെച്ച് ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരന് അവിടുത്തെ പോലീസ് തടഞ്ഞു നിർത്തി.
വേണമെങ്കിൽ അത്തരം പ്രിവിലേജ് ഒന്നുമില്ലാത്ത ഒരു മനുഷ്യന് ആ ശ്രീകോവിലിന്റെ തൊട്ടടുത്ത് പോയി തിരുപ്പതി ദേവനെ തൊഴാം. എന്റെ ഒരു രാഷ്ട്രപതി 40 വാര മാറി നിൽക്കുമ്പോ മറ്റൊരാൾക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിയാകാതെ അയാൾ ഒരു സർക്കാർ ഓഫീസിലെ പ്യൂൺ അല്ലെങ്കിൽ കൂടി അവിടെ പോയി തൊഴാം. ആ പ്രിവിലേജിന്റെ പേരെന്താണ്? ആ പ്രിവിലേജിന്റെ പേരെന്താണ്? ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിക്ക് ലഭിക്കാത്ത പ്രിവിലേജ്. ഇവിടെ ഒരു സാധാരണക്കാരന് കൽപ്പിച്ചു കൊടുക്കുന്ന ആ പ്രിവിലേജിന്റെ പേരാണ് ഇന്ത്യയിലെ ജാതി വിവേചനം എന്ന് പറയുന്നത്. അല്ലേ? ഇവരിതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ദളിതനെ ഉദ്ധരിച്ചു എന്ന് പറയുമ്പോ ഇന്ത്യയിൽ ഒരു ദളിതരും ആദിവാസിയും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഒരുപോലെ എന്ന് എഴുതി വെച്ച ഒരു ഭരണഘടനയുണ്ട് ഈ രാജ്യത്തിന്. ആ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ലോകമറിയുന്ന നിയമവിദഗ്ധൻ ബാബാ സാഹിബ് അംബേദ്കറാണ്. ആ അംബേദ്കർ ഒരു ദളിതന് ബോംബെ നഗരത്തിനടുത്തുള്ള പള്ളിക്കൂടത്തിൽ തറയിലിരുന്ന് പഠിക്കേണ്ടി വന്ന ഒരു ബാലന് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. നമ്മൾ കൊണ്ടുവന്നതുപോലത്തെ വിപ്ലവം ഇവരാരും ഇതുവരെ ആലോചിച്ചിട്ട് തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ദ്രൗപദി മുർമു അതല്ല എന്റെ വിഷയം. അവരെ എതിർക്കുന്ന സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ. ഞാൻ ഇങ്ങനെ ദേശീയ രാഷ്ട്രീയം വല്ലാതെ പറഞ്ഞു പോവല്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇതൊരു ആമുഖമായി പറഞ്ഞു വെക്കണം എന്നതുകൊണ്ടാണ്. ആ യശ്വന്ത് സിൻഹ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഡൽഹിയിലെ വേദി അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. ഇപ്പൊ യശ്വന്ത് സിൻഹ കേരളത്തിൽ വന്ന് വോട്ട് പിടിച്ചത് കൊണ്ട് അമ്മൂപ്പർ ജയിക്കുന്ന ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ടട്ടോ. മൂപ്പര് തോറ്റ സ്ഥാനാർത്ഥിയാണ്. മഹാത്ഭുതം സംഭവിച്ചാലല്ലാതെ രാഷ്ട്രീയത്തിനകത്ത് ഒരു മിറക്കിൽ സംഭവിച്ചതല്ലാതെ യശ്വന്ത് സിൻഹ വിജയിക്കുന്ന പ്രശ്നമില്ല. ആ തെരഞ്ഞെടുപ്പ് ബി ജെ പി ജയിച്ചു കഴിഞ്ഞതാണ്, അതിന്റെ ഫലം തീരുമാനിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. പക്ഷെ സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടെന്നാണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്ത ചരിത്രമുള്ളവർ, വ്യത്യസ്ത തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ, അവരൊക്കെ കഴിയാവുന്നിടത്തോളം ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഈ കേരളത്തിൽ ഇന്നത്തെ വൈകുന്നേരം പോലും കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും രാഷ്ട്രീയ ചേരിയിൽ എതിർപക്ഷത്ത് നിൽക്കുമ്പോ ഒരു കോഴിപ്പോരിന്റെ സ്വഭാവത്തിലേക്ക്, ഒരു അശ്ലീല നാടകത്തിന്റെ സ്വഭാവത്തിലേക്ക് തട്ടിപ്പുകാരായ വനിതകൾക്ക് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു ചാണക തൊഴുത്തായി കേരളത്തിന്റെ രാഷ്ട്രീയം അതപതിച്ചു പോകുമ്പോഴും ഡൽഹിയിൽ ഈ പാർട്ടിയുടെ ഒക്കെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു. എന്തിനാണ്? ഇവരൊരുമിച്ച് നിന്നാൽ ആ രൂപപ്പെടുന്ന രാഷ്ട്രീയ സഖ്യത്തിന് 2024 ബി ജെ പിയെ തോൽപ്പിക്കുന്നില്ല എങ്കിൽ കൂടി ഒരു ബദലുയർത്താൻ കഴിയുമെന്നുള്ള, ഈ രാജ്യത്തിന് ഏറ്റവും ചുരുങ്ങിയത് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവിടെയുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി, ആ പാർട്ടി സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മുസ്ലിം അവന്റെ പ്രാണൻ വേർപെടുമ്പോഴും അവന്റെ ചുണ്ടിൽ അവൻ പറയണമെന്നാഗ്രഹിക്കുന്ന, എന്റെ ചുണ്ടിൽ ഉണ്ടാകണേ അത് പറയാനുള്ള ബോധവും ശേഷിയും എനിക്ക് ബാക്കിയാക്കണേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താണ്? നമ്മുടെ ആദർശവാക്യം, നമ്മുടെ തൗഹീദിന്റെ ആ സങ്കല്പം, അത് ചുണ്ടിൽ വേണമെന്ന്, മനസ്സിൽ വേണമെന്ന്, അത് ബുദ്ധിയിൽ വേണമെന്ന്, ഓർമ്മയിൽ വേണമെന്ന്, എന്റെ സുബോധമാകെ ആ ചിന്ത ഇങ്ങനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലേ? അത് നമ്മുടെ വിശ്വാസത്തിന്റെ താക്കോലാണ്. അത് ഇസ്ലാമിന്റെ കാര്യത്തിൽ, ഈ മാർസിസ്റ്റാരുടെ വിശ്വാസത്തിന്റെ താക്കോൽ എന്താണെന്നറിയോ? നിങ്ങൾ ആർക്കെങ്കിലും അറിയോ? അവരുടെ ആദർശവാക്യത്തെ ഒരൊറ്റ വാക്കിലേക്ക് ചുരുക്കി എഴുതിയാൽ അത് ഡയലക്റ്റിക് മെറ്റീരിയലിസം എന്ന് പറയുന്ന സാധനമാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയും. അത് പഠിക്കാൻ പോയ വലിയ കിതാബാണ്. ഞാനത് കുറേ പഠിച്ചതാണ്. പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനിപ്പോ അതിന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോവല്ല. ഞാൻ പറയാൻ പോകുന്നത് ഈ കേരളത്തിൽ ഇവര് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ വൈരുദ്ധ്യത്തെ കുറിച്ചാണ്. ഒരൊറ്റ ഉദാഹരണത്തിൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും സജീവമായ ഒരു രാഷ്ട്രീയ ചർച്ച എന്താണ്? ആളുകൾ തമ്മിൽ തമ്മിൽ കാണുമ്പോ 72 മണിക്കൂറായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോദിക്കുന്നത്? കിട്ടിയോ,
ഇതുവരെ കിട്ടിയില്ല. എന്താ കിട്ടിയെന്ന് ചോദിക്കണം. ആ എ കെ ജി സെന്ററിലേക്ക് കൃത്യം 72 മണിക്കൂർ മുമ്പ് ഒരു രാത്രി 11:25 പടക്കമാണോ ബോംബാണോ എന്ന് ഇനിയും തിട്ടപ്പെടാത്ത ഒരു സാധനം ആരോ വലിച്ചെറിഞ്ഞു. പോയി പോയി നിങ്ങളറിയോ, ആ ബൈക്കിൽ വന്ന് നിന്ന ആള് അത് എറിഞ്ഞു എന്നല്ലേ നമ്മൾ വിചാരിച്ചത്. ആ ആളെ കിട്ടിയ എറിഞ്ഞവനെ കിട്ടി. ഇന്ന് കേരള പോലീസ് പറയുന്നത് ആ ചുവന്ന ബൈക്കിൽ വന്നവനല്ല അത് എറിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവനും അല്ല എറിഞ്ഞത്, പിന്നെ ഇതാരാ എറിഞ്ഞത്? ആ എറിഞ്ഞവനെ തപ്പി 72 മണിക്കൂറായിട്ട് കേരള പോലീസ് തപ്പി നടക്കാം. അവന്റെ കാര്യവും പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയും ഏതാണ്ട് ഒരുപോലെയാണ്. പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ പഴയ അനുസ്മരണ പരസ്യത്തിലെ പോലെ. എന്റെ പ്രശ്നം അതല്ല. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ആ ഓഫീസ് 11:25 ആക്രമിക്കപ്പെട്ടപ്പോ 3 മിനിറ്റ് കൊണ്ട് സി പി എമ്മിന്റെ 2 മുതിർന്ന നേതാക്കന്മാർ, ഒന്ന് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, രണ്ടാമത്തേത് അവരുടെ മുതിർന്ന വനിതാ നേതാവ് പി കെ ശ്രീമതി ടീച്ചർ, രണ്ടുപേരും താഴെ വന്നു. ശ്രീമതി ടീച്ചറുടെ വക തള്ള് നമ്പർ 1. ഞാന് 3-ാമത്തെ നിലയിലായിരുന്നു. ഇത് പൊട്ടിയപ്പോ എ കെ ജി സെന്റർ ഒന്നാകെ കുലുങ്ങി, ഇതാകെ താഴേക്ക് വീഴും എന്ന് ഞാൻ ഇപ്പോ ഞാൻ ആ വീഡിയോ കണ്ടു ഈ സ്റ്റേജിലിരിക്കുമ്പോ. അവരങ്ങനെയാ പറഞ്ഞത്, കുലുങ്ങിയിട്ട് എ കെ ജി സെന്റർ ആകെ പൊളിഞ്ഞു വീഴും എന്ന് ഞാൻ പേടിച്ചു അല്ലേ. തൊട്ടു പിന്നാലെ വന്നു ജയരാജൻ സഖാവ്. മൂപ്പർക്ക് വന്ന വഴി ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? രണ്ട് കാര്യങ്ങൾ മൂപ്പർക്ക് ഉറപ്പാണ്. ഒന്ന്, ഈ ബോംബെറിഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. രണ്ടാമത്തേത്, ഇത് സ്റ്റീൽ ബോംബാണ്. പത്രക്കാരി ചോദിച്ചു, സഖാവിന് എങ്ങനെ അറിയാം ഇത് സ്റ്റീൽ ബോംബാണെന്ന്? ഞാൻ മണത്ത് നോക്കി, ഇത് വെടിമരുന്നിന്റെ മണമുണ്ട്. എന്നാ സ്റ്റീൽ ബോംബ്? ഇവരിത് ഹോൾസെയിൽ കണക്കിന് ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന പാർട്ടിയാണ്. പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ബോംബുണ്ടാക്കുമെന്ന് പ്രസംഗിച്ച കൊടിയേരി ബാലകൃഷ്ണൻ ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ ഒരു അനുഭവ സമ്പത്തിൽ ബോംബ് നിർമ്മാണത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ലാത്ത വൈദഗ്ധ്യമുള്ള ജയരാജൻ മൂപ്പര് പറഞ്ഞു കോൺഗ്രസ്സുകാരാണ്. ഈ നാടുനീള കലാപമുണ്ടായി. നാടുനീളെ ഇവരാക്രമണം അഴിച്ചു വിട്ടു. കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിച്ചു. ആളുകളുടെ കൈവെട്ടുമെന്ന്, തലവെട്ടുമെന്ന്, തലവെട്ടിയ ശരീരത്തിൽ ചെങ്കൊടി നാട്ടുമെന്ന്, പിറ്റേ ദിവസം തുടല് പൊട്ടിച്ച് ഈ കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയ സി പി എം പരിശീലിപ്പിക്കുന്ന വേട്ടപ്പട്ടികൾ തുടലടിച്ച് ഈ സംസ്ഥാനത്തിന്റെ തെരുവുകളിൽ അലറി വിളിച്ചു. മണ്ണാർക്കാട്ട് ഡിവൈഎഫ്ഐ നേതാക്കന്മാർ വിളിച്ച മുദ്രാവാക്യം, കൃപേഷിന്റെ തലയെറുത്തു മാറ്റിയ പൊന്നരിവാൾ ഞങ്ങൾ ഇവിടെയും താഴെ വെച്ചിട്ടില്ല എന്നാണ് അല്ലേ. പൊന്നരിവാൾ എന്തിനാണ്? മനുഷ്യന്റെ തല കൊയ്യാനാണ്. ആ കൊയ്ത തലയിൽ, തലയില്ലാത്ത കഴുത്തിൽ ഞങ്ങൾ ചെങ്കോടി കെട്ടുമെന്നുള്ള ഭീഷണി ഇവര് മുഴക്കി. എന്തിനാണ്? ഇവർ പറയുന്നു ബോംബെറിഞ്ഞത് കോൺഗ്രസ് ആണ്, ബോംബെറിഞ്ഞത് സുധാകരനാണ്, സുധാകരൻ കൊടുത്തയച്ച ബോംബാണ്. ഇപ്പൊ 72 മണിക്കൂർ കഴിഞ്ഞു അല്ലേ. നമ്മൾ കാണിക്കേണ്ട ഒരു പക്വതയില്ലേ? അത് ഇവര് കാണിച്ചോ. ആ ബോംബെറിഞ്ഞ ആളിന്റെ പാർട്ടി ഏതാണെന്ന് പോയിട്ട് അയാളുടെ പേര് പോലും ഈ നിമിഷം വരെ ഇവർക്കറിയില്ല. ശ്രീമതി ടീച്ചറെ തള്ളി ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? കെട്ടിടപ്പ പൊളിയായിരുന്നു എ കെ ജി സെന്റർ. പിറ്റേ ദിവസം ജയരാജൻ ബോംബെറിഞ്ഞ സ്ഥലം കാട്ടി കൊടുക്കാണ്. അവിടെ കുറച്ച് കരിയില, ഒരു ഹാൻസിന്റെ പാക്കറ്റ്, 3 മുട്ടായി കൂട്, അതുപോലും കരിഞ്ഞിട്ടില്ല, അതുപോലും കരിഞ്ഞിട്ടില്ല. വലിച്ചെറിഞ്ഞതൊരൊച്ച ഉണ്ടാകുന്ന ഓലപ്പടക്കം എന്നതിനും അപ്പുറത്ത് മറ്റൊന്നും ആ ഓഫീസിൽ സംഭവിച്ചിട്ടേ ഇല്ല. ആരാണ് ഇതിന് പിറകിൽ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, പ്രതിയെ പിടിക്കും മുൻപ്, അയാളുടെ പേരറിയും മുൻപ് കോൺഗ്രസ്സുകാരാണ് ബോംബെറിഞ്ഞത് എന്ന് ജയരാജൻ പ്രഖ്യാപിച്ചത് ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. മറ്റേ മൂപ്പര് ഏത് കേന്ദ്രത്തിലുള്ള 56 ഇഞ്ച് വണ്ണുള്ള വാഴ, ആ വാഴയ്ക്ക് ഉത്തരം മുട്ടിയാൽ ഉടനെ അതിർത്തിയിൽ ബോംബ് പെട്ടു, ഉടനെ യുദ്ധം വരും. എന്നിട്ട് മൂപ്പര് പറയും പാകിസ്ഥാനിൽ പോയി ഞങ്ങള് പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇവർ ഈ കഴിഞ്ഞ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോ ഞാൻ ആ സമയത്ത് യു എയിൽ ഉണ്ടായിരുന്നു, ഒരു പരിപാടിക്ക് പോയതാ. അവിടെ ചെന്നപ്പോ അവിടെ ഇപ്പൊ മരിച്ച ഷെയ്ഖ് അല്ല, അതിനു മുമ്പ് മരണപ്പെട്ടു പോയ അവിടുത്തെ ഭരണാധികാരിയുടെ ഖബറിടത്തിൽ അവിടെ നിർത്താതെ ഖുർആൻ ഒന്നിരുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് എന്റെ പേര് ഓർമ്മ വരുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാവൽക്കാരൻ ഒരു പാകിസ്ഥാനിയാണ്. ഇനി ഞാൻ പാകിസ്ഥാനിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കത് രാജ്യദ്രോഹത്തിന് കേസെടുക്കണ്ട.
അയാൾ എന്നോട് പറഞ്ഞു, നേരാണെന്നോണയാണെന്ന് എനിക്കറിയില്ല, അയാൾ അവിടുന്ന് പറഞ്ഞത്, നിങ്ങളുടെ ആളുകൾ വന്ന് ബോംബിട്ട് പോയിട്ടിട്ട് ഞങ്ങളുടെ ആരും മരിച്ചില്ല, ഇവിടെ കുറെ ചെടികൾ കരിഞ്ഞു പോയിന്നാ, കുറെ ചെടികൾ കരിഞ്ഞു പോയിന്നാണ്. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാക്കി ഇയാൾ അവിടെ ഒരു ഉന്മാദമാളി കത്തിച്ച് അധികാരത്തിൽ. അത് കേന്ദ്രത്തിൽ 56 ഇഞ്ച് വാഴ, ഇവിടെ ഇരട്ടക്കൊല എല്ലാ കൊല്ലവും കായ്ക്കുന്ന വാഴയാണ് അല്ലേ. ആ വാഴയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോഴോ AKG സെന്ററിൽ പടക്കമേറെ മൂപ്പരുടെ അടുത്ത് അതിർത്തിയും തീവ്രവാദിയൊന്നുമില്ല, ആകെ ഉള്ളത് ഒരു ജയരാജനാണ്. ജയരാജനോട് പറഞ്ഞു, ജയരാജ സ്വപ്നം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, ഇതെല്ലാം കൂടി അന്വേഷണം വന്നാൽ നമ്മുടെ കച്ചവടം പൂട്ടും, നീ എങ്ങനെങ്കിലും ഒന്ന് ചർച്ച വഴിമാറ്റി വിടണമെന്നാണ്. മഹാനായ സഖാവ് ജയരാജന്റെ ബുദ്ധി നമുക്കറിയാലോ. മൂപ്പര് പ്രൊഫസർ MN വിജയൻ എന്ന് പറയുന്ന ദീർഘകാലം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച എഴുതിയ വിജയം മാഷ് IM വിജയൻ എന്ന് വിളിച്ചിട്ട് IM വിജയൻ നല്ല ഗോളടിക്കാരനായിരുന്നു എന്ന് പറഞ്ഞ ആളാണ്. മൂപ്പർക്ക് അറിയാവുന്ന പണി മൂപ്പരെടുത്തു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഇമ്മട്ടിൽ ഇവര് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു, കേരളത്തിലൊരു വലിയ കലാപത്തിന്റെ കോപ്പ് കൂട്ടി. ഇതിവർ ചെയ്തതാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഒരൊറ്റ സംഭവം, ഒരുപാട് പറയണ്ട. 2013 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചവരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, ഇവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ. അതിനകത്തു നിന്ന് പുറത്തു വന്ന് കേരളത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിക്കുമ്പോൾ അതിന് മുൻകൈ എടുത്തത്, അതിന് ചുമതല വഹിച്ചത് സഖാവ് P കൃഷ്ണപിള്ളയാണ്, ആലപ്പുഴക്കാരനായിരുന്നു. കോംറേഡ് ഓഫ് കോംറേഡ്സ് എന്നാണ് വിളിക്കുക, സഖാക്കളുടെ സഖാവ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമുണ്ട് ആലപ്പുഴയിൽ. നിങ്ങൾ P കൃഷ്ണപിള്ളയുടെ ഒരു വലുപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഈ കേരളത്തിൽ ചെങ്കൊടി നാട്ടിവച്ച നേതാവ്, ഇന്ന് ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയതുമായ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കിടയിൽ ഏറ്റവും മുതിർന്ന ആളായതുകൊണ്ടാണ് സഖാക്കളുടെ സഖാവ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. പരമദരിദ്രനായ ഒരു മനുഷ്യൻ, ചെരുപ്പില്ലാതെ നടന്ന ഒരു മനുഷ്യൻ ഈ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പോയി ചെങ്കൊടി നാട്ടിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പാതിരാവിൽ ഇതുപോലെ നടന്നു പോകുമ്പോ പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഉണ്ടായിരുന്നു ആലപ്പുഴയില്. അദ്ദേഹം മരിക്കുമ്പോൾ താമസിച്ചിരുന്ന ഓലമേഞ്ഞ ഒരു കുടില്, ആ കുടിലിന്റെ മുൻഭാഗത്ത് സഖാവ് കൃഷ്ണപിള്ളയുടെ ഒരു പ്രതിമ. 2013 ഇതുപോലൊരു രാത്രിയിൽ ആ കുടിലിന്റെ പിൻഭാഗത്ത് ആരോ തീയിട്ടു, കൃഷ്ണപിള്ളയുടെ പ്രതിമ ആരോ തകർത്തു. പിറ്റേ ദിവസം ആലപ്പുഴയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞു, കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തത്, കൃഷ്ണപിള്ളയുടെ വീട് കത്തിച്ചത് കോൺഗ്രസുകാരാണ്. ആ ഹർത്താലിൽ വ്യാപകമായി കോൺഗ്രസിന്റെ ഓഫീസുകൾ 2013 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ ആക്രമിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, വലിയ കുഴപ്പമുണ്ടായി ആലപ്പുഴ ജില്ലയിൽ. ആലപ്പുഴ ജില്ല വലിയ സംഘർഷത്തിലേക്ക് പോയി. ആലപ്പുഴയിൽ 2013 ആ ഹർത്താൽ ദിവസം CPMന്റെ പ്രവർത്തകന്മാർ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടി. പോലീസ് ആ കേസ് അന്വേഷിച്ചു, മൊഴിയെടുത്തു, ദൃശ്യങ്ങൾ പരിശോധിച്ചു. പിടിയിലായ പ്രതികളുടെ പട്ടികയിൽ ഒന്നാം പേരുകാരന്റെ പേര് കോൺഗ്രസുകാരനാണ്, AKG സെന്ററിന് ബോംബെറിഞ്ഞത് എന്ന് ജയരാജന്റെ പൊച്ചക്കള്ളം കേട്ട് ആളുകളുടെ തലവെട്ടുമെന്ന് ഭീഷണി മുടക്കി തെരുവിലിറങ്ങിയ ഇവിടുത്തെ ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ കേൾക്കണം, നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ചിന്തയും വിവേകവും ഈ ജയരാജന്മാർക്ക് തീരെഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ കഥ കേൾക്കണം. മനുഷ്യരുടെ തല കൊയ്യാനിറങ്ങും മുൻപ്, ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ തകർക്കും മുൻപ്, മുസ്ലിം ലീഗിന്റെ കുറ്റിക്കാട്ട് ഓഫീസിനെ തീയിടും മുൻപ്, കോൺഗ്രസുകാരന്റെ ജീവന് വില പറയും മുൻപ്. നിങ്ങൾ കേട്ടോ 2013 സഖാവ് കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തത്, ആ വീടിന് തീയിട്ടത് ലിബീഷ് P ചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്, ചില്ലറക്കാരനല്ല, DYFI യുടെ ആലപ്പുഴയിലെ ജില്ലാ ഭാരവാഹി. VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ VS ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഈ മനുഷ്യൻ, പാർട്ടിയിലെ മുതിർന്ന പ്രവർത്തകനാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി കൊണ്ടുപോയി ഇരുത്തിയ ആളാണ് കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തത്. എന്തിനാണ്? ആലപ്പുഴയിലെ പാർട്ടി ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് ഈ പാർട്ടി ഉണ്ടാക്കി വർഷങ്ങൾക്ക് മുൻപ് ആ പാതിരാവിൽ വഴി നടന്നു പോകുമ്പോ പാമ്പ് കടിയേറ്റ് മരിച്ച കൃഷ്ണപിള്ളയുടെ പ്രതിമയെ പോലും ആര് വെറുതെ വിട്ടില്ല, ഇവര് വെറുതെ വിട്ടില്ല. നിങ്ങൾ പറയുക, പിണറായിക്കെതിരെ ചോദ്യമുയരുമ്പോ പാർട്ടിയിലെ വിഭാഗീയത മറയ്ക്കാൻ
കൃഷ്ണപിള്ളയുടെ വീട് കത്തിച്ച് മുഖമടിച്ച് തകർത്തവർ. സ്വന്തം ഓഫീസിന് കല്ലെറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രതിയെ കൊണ്ടുപോവാ എന്നിട്ട് തെളിയിക്ക്. നമ്മൾ പറഞ്ഞു കൃത്യമായ പ്ലാനിംഗ് ആണ്. ഇതുപോലെ ഇവന്മാർ ഒരു ദിവസം രാത്രി പ്രതിഷേധ പ്രകടനം നടത്തി, നമുക്ക് ഓർമ്മയില്ലേ? കൊടിയേരിനെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? ഞാനൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, കൊടിയേരി ബാലകൃഷ്ണന്റെ വേദിയിലേക്ക് ബോംബെറിഞ്ഞ RSS നടപടി തെറ്റാണ്, നമ്മുടെ ഒരു വികാരമാണ് അല്ലേ? യെച്ചൂരിന് AKG സെന്ററിൽ, സാധുവിന് ഡൽഹിയിൽ, ഇവിടെ അവരുടെ വലിയ പാർട്ടിയും വലിയ AKG സെന്ററും വലിയ കെട്ടിടവും വലിയ സന്നാഹമാണ്. പക്ഷെ ഡൽഹിയിലെ ഓഫീസിൽ പാവം യെച്ചൂരിക്ക് മിണ്ടി പറയാൻ കൂടി അവിടെ ഒരാളില്ല. ഒന്ന് മിണ്ടാനും പറയാനും ഒരാളുടെ ഏകാന്തനായി, ലോകത്തെ ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഡൽഹിയിലെ AKG സെന്ററിലെ യെച്ചൂരിയാണ്. മൂപ്പരെ മോന്തക്കടിച്ചു, നമ്മൾ പ്രതിഷേധിച്ചു അല്ലേ? രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് വാലില്ലാതെ കൊടികെട്ടി നടക്കുന്ന SFI വാനരസേനയെ പറഞ്ഞുവിടുന്ന CPMന്റെ നാണം കെട്ട രാഷ്ട്രീയം ഞങ്ങൾക്ക് ശീലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചു ഈ സംഭവത്തിലൊക്കെ. ഈ കൊടിയേരിയെ കേരളത്തിൽ RSS ബോംബെറിഞ്ഞു 2017. ഇതുപോലെ ജൂലൈ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പിണറായി പറഞ്ഞു പാർട്ടി സെക്രട്ടറിയെ കൊല്ലാൻ ശ്രമിച്ചു, കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഈ വിദ്വാൻ എഴുതി വെച്ചതൊക്കെ ഇപ്പോഴും ഉണ്ട് ഫേസ്ബുക്കിൽ. കൊല്ലം എത്ര കഴിഞ്ഞു? 5 വർഷം. ഇതുവരെ പ്രതിയെ പിടിച്ചോ? ഇതുവരെ അറസ്റ്റ് ചെയ്തോ? ആരാണ് ആ കേസിലെ പ്രതി? അയാൾ ഏത് ജയിലിലാണ്? അന്ന് ചാർജ് ചെയ്ത FIR നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഒരു നടപടിയും ഉണ്ടായില്ല. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം, ആളുകളെ പറ്റിക്കുന്ന രാഷ്ട്രീയം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് ഈ ദിവസമായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ഇവരെപ്പോഴും ഇപ്പോ ലീഗിനെ വിമർശിക്കുമ്പോ പറയുന്ന ഒരു സാധനമുണ്ട്, എന്താണ്? ലീഗ് തീവ്രവാദികളുടെ പിടിയിലാണ്, ലീഗ് ഭീകരവാദികളുടെ പാർട്ടിയായി മാറുന്നു. ഇത് പഴയ ലീഗല്ല, ലീഗിന് കുറച്ച് വർഗീയത കൂടി. നമ്മളെ കുറിച്ചുള്ള വിമർശനമാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഈ വിമർശനം വരുന്നത്? വഖഫ് വിഷയത്തിൽ കേരളത്തിലെ പോലീസിന് ഉപയോഗിച്ച് ഇവർ ചാർജ് ചെയ്ത പൗരത്വ സമര കേസുകളിൽ ഈ ഗവൺമെന്റ് സവിശേഷമായ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചപ്പോ, കേരളത്തിലെ പോലീസ് RSSന്റെ വഴിയെ പോയപ്പോ, BJP അധികാരത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഇല്ലാത്ത വണ്ണം ഇവിടുത്തെ ചെറുപ്പക്കാര് വേട്ടയാടിയപ്പോ മുസ്ലിം ലീഗിന് നിലപാടെടുക്കേണ്ടി വന്നു. ആ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് കിട്ടുന്ന മതേതര സർട്ടിഫിക്കറ്റ്, CPMന്റെ സർട്ടിഫിക്കറ്റ് മുസ്ലിം ലീഗിന് ആവശ്യമില്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. ഇവർ പറയുന്നു നമ്മൾ ഭീകരവാദികളാണ്, നമ്മൾ തീവ്രവാദികളാണ്. ഇന്നിപ്പോ AKG സെന്റർ തകർന്നപ്പോ, പിന്നെ AKG സെന്ററിലെ പടക്കം പൊട്ടിയപ്പോ, അതിനെ അപലപിച്ച ഒരു കൂട്ടർ അവരുടെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ പിന്നെയും പരിശോധിച്ചു. ശരിയാണ്, ആരാണവർ? ആരാണ്? SDPI ആണ് അല്ലേ? SDPIക്കാരാണ്. ഏത് SDPIക്കാരൻ? പ്രവാചകനെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ കൈ വെട്ടിമാറ്റിയ SDPI. മറുഭാഗത്ത് പ്രവാചകന്റെ സംരക്ഷകർ എന്ന് മേമിനടിച്ച് ഒരുളുപ്പുമില്ലാതെ വിശുദ്ധ റമദാനിൽ ഈ സമുദായത്തിന് മുന്നിൽ കൈനീട്ടി കാശ് വാങ്ങിയിട്ട് കോഴിക്കോട്ടെ വേളത്ത് ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ പ്രിയപ്പെട്ട രക്തസാക്ഷി നസറുദ്ദീന്റെ ഇടനെഞ്ചിൽ കഠാര കുത്തിയിറക്കിയ അഭയ SDPI തീർന്നില്ല. കൃത്യം 4 വർഷങ്ങൾക്ക് മുൻപ് ഈ സഖാക്കളുടെ ഒരു കുഴപ്പമുണ്ട്. ഈ പിണറായി വന്ന പിന്നെ അവർക്കൊന്നും ഓർമ്മയില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ കാര്യം പോലും പാവങ്ങൾ മറന്നുപോവാണ്. ഓൺലൈനിലോ ഓഫ്ലൈനിലോ എവിടെങ്കിലും പുഴിയതോ പഴയതോ അല്ലെങ്കിൽ ഈയിടെ കൂടിയതോ മാപ്പിള സഖാവോ ഇനി അവരുടെ കൂടെ ചെങ്കൊടി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കൂടെയുള്ള ലീഗിന്റെ പഴയ കഷ്ണത്തിന്റെ കൂടെ നിൽക്കുന്നവരെ ആരും ആയിക്കോട്ടെ, നിങ്ങൾ കാത് തുറന്ന് കേട്ടോ. 2018 4 വർഷം മുൻപ് ഇതുപോലൊരു രാത്രി, പെരുമഴ പെയ്ത ഒരു രാത്രി, സംഭവം നടന്നത് എൻ്റെ ജില്ലയിലാണ്, എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ മുറ്റത്ത്. ഇതുപോലെ ഒരു ജൂലൈ മാസം 1-ാം തീയതി സന്ധ്യയായി, രാത്രി പോകെ പോകെ 2-ാം തീയതി നേരം പുലരാൻ പോകുന്ന നേരം. സഖാക്കൾ മറന്നു പോകരുത്, ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അനുഭാവികൾക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്നവർക്ക് അതല്ലെങ്കിൽ ലീഗ് പോരാ എന്ന വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മുസ്ലിം ലീഗിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക്, ലീഗിനെ തകർക്കാൻ
സിപിഎമ്മിന്റെ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കലാണ് നല്ലത് എന്ന പരിഹാരം ഈ കാവതി കുളത്തോ എവിടെയെങ്കിലും പ്രയോഗിക്കുന്ന ആളുകൾക്കാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത്. 4 വർഷം മുൻപ് മഹാരാജാസ് കോളേജിൽ ഇതുപോലെ ഒരു മഴയുള്ള രാത്രി, അവിടെ ഇങ്ങനെ കുട്ടികള് പുതുതായി പഠിക്കാൻ വരുന്ന, കോളേജിൽ ചേരാൻ വരുന്ന കുട്ടികളെ സ്വാഗതം ചെയ്യാനുള്ള പന്തലുകെട്ടലും ചുമരെഴുത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ SFI-ക്കാരുണ്ട്, അവിടെ ക്യാമ്പസ് ഫ്രണ്ട്കാരുണ്ട്, അവിടെ MSU MSF-കാരുണ്ട്, എല്ലാവരും ഉണ്ട് മഹാരാജാസ് കോളേജിൽ. ഈ SFI-യും ക്യാമ്പസ് ഫ്രണ്ട്കാരും പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ തർക്കം ഉണ്ടായി. രാത്രി 12:30 എന്ന് പറഞ്ഞാൽ July 2 ഈ രാത്രി പുലർന്ന് അടുത്ത ദിവസം പിറന്നു. അങ്ങനെ നടക്കുമ്പോൾ പൊടുന്നനെ ഒരു നിലവിളി കേട്ടു. ആ നിലവിളി കേട്ടിടത്തേക്ക് മനുഷ്യർ ഓടിച്ചെന്നപ്പോ ഒരു 19 വയസ്സുകാരൻ മെലിഞ്ഞ് കറുത്ത് ഒരു സാധുവായ ഒരു കുട്ടി, അവൻ കുത്തേറ്റ് ചോര വാർന്ന് അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ കോളേജിൽ നിന്ന് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്, എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് 150 മീറ്റർ പോലും ദൂരമില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം മഹാരാജാസ് കോളേജിൽ ഈ സംഭവം നടക്കുന്ന 2018 ഞാൻ തൊട്ടുപുറത്തുള്ള മഹാരാജാസ് ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഇതിന്റെ 2 നടുക്കാണ് ഈ ആശുപത്രി ഉള്ളത്. നെഞ്ചിലൊരു ഒറ്റ കുത്താണ്, രണ്ടാമതൊരു മുറിവ് ആ കുട്ടിയുടെ ശരീരത്തിൽ, അവന്റെ പേര് അഭിമന്യു എന്നാണ്, അഭിമന്യുവിന്റെ ശരീരത്തിലില്ല. അവനെ അങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഡോക്ടർ അവന്റെ നാഡിമിടിപ്പ് പരിശോധിച്ചിട്ട് പറഞ്ഞു മരിച്ചു. ഒരൊറ്റ കുത്താണ്, നിങ്ങൾ ഓർക്കണം. ഇന്നിപ്പോ AKG സെന്ററിൽ പടക്കം പൊട്ടിയതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ SDPI-ക്കാരൻ AKG സെന്ററിന്റെ പടികടന്ന് ഒരു July 1 വൈകിട്ട് വരുമ്പോ ചുമപ്പ് പരവതാനിയും വിരിച്ച് ലാൽ സലാം സഖാവെ എന്നും പറഞ്ഞ് നിങ്ങൾ AKG സെന്ററിനകത്ത് അവർക്ക് വിരിപ്പ് വിരിച്ചു കൊടുക്കുമ്പോ ഇതുപോലൊരു രാത്രിയിൽ AKG സെന്ററിലേക്ക് നിങ്ങൾ SDPI-ക്കാരന് പരവതാനി വിരിച്ച ഇതുപോലൊരു രാത്രിയിൽ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ നിങ്ങളുടെ പതാക പിടിച്ചവൻ, അവന്റെ ദുരനുഭവമാണ്, അവന്റെ ദുരന്ത കഥയാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. ഒറ്റ കുത്തിന് മരിച്ചു. എന്താണെന്നറിയോ, ആ കുത്തിയത് കൊലപാതകം നടത്താൻ ട്രെയിനിങ് കിട്ടിയവരാണ് എന്നാണ്. ഒരാള് പിറകിൽ നിന്ന് കുത്തുകൊള്ളാളുടെ ആളിന്റെ ഹൃദയഭാഗം ഇങ്ങനെ പിൻഭാഗത്ത് നിന്ന് തള്ളിപ്പിടിച്ചു കൊടുക്കും എന്നാണ്. കുത്തേണ്ടവൻ കൃത്യമായും ശരീരത്തിന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത്, മനുഷ്യരുടെ ഹൃദയം ഇരിക്കുന്ന അവിടെ, ഇടതുഭാഗത്തല്ലേ ഹൃദയം, ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഹൃദയത്ത് ഒരൊറ്റ കുത്ത്, രണ്ടാമതൊരു കുത്തില്ല, ആ ഒറ്റ കുത്തിൽ ഹൃദയവും കരളും മുറിഞ്ഞു വേർപെട്ട ചെറുപ്പക്കാരൻ ചോര വാർന്നു മരിച്ചു എന്നാണ് സഖാവ് അഭിമന്യു. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ ഈ ദിവസം പൊട്ടാത്ത ബോംബിന്റെ ഇല്ലാത്ത കഥ പറഞ്ഞ് കേരളത്തിൽ കലാപത്തിന് ശ്രമിച്ചിട്ട് SDPI-ക്കാരനെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചു കയറ്റുമ്പോ AKG സെന്ററിന്റെ മുറ്റത്ത് നിൽക്കുന്ന ചിത്രം ഒരു July 1 വൈകിട്ട് SDPI പ്രചരിപ്പിക്കുമ്പോ ഇതുപോലൊരു July 1 പാതിരാവ് വെളുത്ത് July 2 പുലർന്ന രാത്രിയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവന്റെ നെഞ്ചിലേക്ക് ഒറ്റ കുത്തുകുത്തി കൊന്ന ആ സംഘത്തിന്റെ പേര് SDPI എന്നായിരുന്നു. ഇതേ പോപ്പുലർ ഫ്രണ്ട്കാരൻ, ഇതേ ക്യാമ്പസ് ഫ്രണ്ട്കാരൻ, ഇതേ SDPI-ക്കാരൻ ഒറ്റക്കുത്തിന് മനുഷ്യന്റെ പ്രാണനെടുത്തു കളയാൻ ശാസ്ത്രീയമായ ആയുധ പരിശീലനം കൊടുക്കുന്ന ഗുണ്ടാപ്പട കൊലപാതകികളുടെ കൂട്ടം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവരെ കൊന്നു കളഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ ഭൗതിക ശരീരം എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു യൂത്ത് ലീഗുകാരനാണ് അന്നും, ഞാനൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണെന്നും. പക്ഷെ 19 വയസ്സുള്ള ആ കുട്ടിയെ കണ്ടപ്പോ, അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ അവിടെ ഉണ്ടാകണം. കാരണം ഞാൻ കൂടി പിറന്ന സമുദായത്തിന്റെ പേരിൽ ആ സമുദായത്തെ സായുധ ജിഹാദ് നടത്തി ഞങ്ങൾ സംരക്ഷിച്ചു കളയുമെന്ന് പറഞ്ഞ് ആയുധമെടുത്ത ഒരു കൂട്ടരാണ്. ഇടുക്കിയിൽ നിന്ന്, ആ മലമുകളിൽ നിന്ന് തന്റെ പുസ്തക സഞ്ചി നിറയെ സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി എറണാകുളത്തെ കോളേജിൽ പഠിക്കാനെത്തിയ 19 വയസ്സുകാരനായ ഒരു കുട്ടിയെ കുത്തി വീഴ്ത്തിയത് എന്നെ മുസ്ലിം ലീഗ് പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്, ഒരു ധാർമ്മികതയുണ്ട്, ഒരു നിലപാടുണ്ട്. ഈ സമുദായത്തിന്റെ പേരിൽ ആയുധമെടുക്കുന്നവൻ അപര സമുദായത്തിൽപ്പെട്ട ഒരുവനെ കൊലപ്പെടുത്തിയാൽ ഞാൻ നിൽക്കേണ്ടത് ഈ കൂട്ടരുടെ കൂടെയല്ല, പിന്നെയോ കുത്തേറ്റ് വീഴുന്ന ആ അപര സമുദായത്തിൽപ്പെട്ട മനുഷ്യരാണ്.
എന്റെ കൂടെ പിറപ്പ് അവന്റെ ചോര ഇവിടെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു നീതിബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവിടെയുണ്ട്. നെഞ്ചു പൊട്ടുന്ന ഒരു നിലപടി. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ എസ് ഡി പി ഐക്കാരന് പരവതാനി പിടിച്ച ഈ രാത്രിയിൽ നിങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം ബാക്കിയുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾ എത്രയോ ഇൻകുലാബ് വിളിച്ചു, അതിലൊരു ഇൻകുലാബെങ്കിലും ആത്മാർത്ഥമായിട്ട് അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ, ഈമാൻ ഉറപ്പിച്ച് വിളിച്ചതാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചു പൊള്ളണം, ഇന്ന് കൊടി താഴെ വെക്കണം. എന്നിട്ടോ എ കെ ജി സെന്ററിൽ കയറി ഈ എസ് ഡി പി ഐക്ക് ആ എ കെ ജി സെന്ററിലേക്ക് പരമദാനി പിടിച്ചു കൊടുത്ത ഈ സഖാക്കളെ, ഈ പാർട്ടിയുടെ പുതിയ മുതലാളിമാര്, പിണറായിയെയും കൊടിയേരിയെയും അടക്കം നിങ്ങൾ അവിടുന്ന് അടിച്ചിറക്കണം സഖാക്കളെ. ഉളുപ്പുണ്ടെങ്കില് ഞാൻ പെറ്റ മകനെ എന്നൊരു നിലവിളിയാണ്, മലയാളത്തിലല്ല അത്, തമിഴിലാണ്. തമിഴിൽ ഒരു അമ്മയുടെ നെഞ്ചു പൊട്ടുന്ന കരച്ചിൽ. താൻ വളർത്തിയ മകൻ, താൻ പെറ്റ മകൻ പ്രതീക്ഷകളുടെ ഭാണ്ഡവും കേറി ഒരു ഗ്രാമത്തിന്റെ, ഒരു വീടിന്റെ, ഒരു നാടിന്റെ പ്രതീക്ഷകളുമായി ഇവിടേക്ക് കടന്നു വന്ന ഒരു കുട്ടിയെ കൊന്നു വീഴ്ത്തി. നിങ്ങൾ അവന്റെ പേരിൽ പണം പിരിച്ചു സഖാക്കളെ. നിങ്ങൾ വെറുതെ ഉള്ളവരല്ല, നിങ്ങൾ കള്ളന്മാരാണെന്ന്, ധാർമ്മികതയില്ലാത്തവരാണെന്ന്. കൂട്ടത്തിൽ ഒരുവൻ നെഞ്ചു കുത്തിക്കീറി മരണപ്പെട്ടാൽ അവന്റെ ചോരയും അവന്റെ മാംസവും തൂക്കിവിറ്റ് പണം വാങ്ങുന്നവരാണെന്ന് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ്. പയ്യന്നൂരിൽ നിന്ന് കേട്ടില്ല ഒരു വാർത്ത, രാത്രിയിൽ ആർ എസ് എസ്സുകാർ കൊന്നതാണ് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ ധനരാജന്. ആ ധനരാജന്റെ പേരിൽ പിരിച്ചെടുത്തത് ഒരു ഏരിയ കമ്മിറ്റി, ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചെടുത്തത് 1,87,00,000 രൂപ. ആ സാധുവിനൊരു വീട് 10 ലക്ഷം. എന്നിട്ടോ ബാക്കി 1.25 കോടി അവിടുത്തെ എം എൽ എ അടിച്ചു മാറ്റി. അവിടുത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഒരു കുഞ്ഞിരാമനോ മറ്റോ, അയാൾ പരാതി കൊടുത്തു പാർട്ടിക്ക്. അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാ, വിളിച്ച ഈങ്കുലാബ് ഈമാൻ ഉറപ്പിച്ച് വിളിച്ച മുത്തക്കയായ കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെട്ടത് ആര്? കുഞ്ഞിരാമൻ പരാതി കൊടുത്തു പാർട്ടിക്ക്. ഈ എം എൽ എ രക്തസാക്ഷി ധനരാജന്റെ പേരിൽ പിരിച്ച പണം കട്ടവരാണ്. ധനരാജനെ തരം താഴ്ത്തി, പരാതി കൊടുത്ത കുഞ്ഞിരാമനെയോ പുറത്താക്കി. ധനരാജനെ തരം താഴ്ത്തി എവിടുന്ന്? ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിലേക്ക് മൂപ്പര ദർജ ഒന്ന് താത്തിക്കൊടുത്തു. മറ്റേ മൂപ്പരെയോ അടിച്ച് പുറത്താക്കി ഇതേ അഭിമന്യുവിന്റെ പേരിൽ. നിങ്ങൾ കേരളത്തിൽ പിരിവെടുത്തു മുഴുവൻ ഒക്കെ നമ്മൾ ഓർക്കണം. ഇവന്മാര് രണ്ടാമത് ഭരണം കിട്ടി, ഞങ്ങൾ വലിയ മാന്യന്മാരാണ്. ഒരു സഖാവ് ലീഗിൽ ഉണ്ടായിരുന്ന ഒരു സഖാവ്, പിന്നെ സി പി എം, പിന്നെ സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഒരു സഖാവ് ലീഗിൽ വന്നു, പിന്നെ ഖർ വാപ്പസ് ചേർത്ത് മടങ്ങിപ്പോയി. മൂപ്പരൊരു പ്രസംഗമുണ്ട്, ഷെയ്ഖുന ഷെയ്ഖുൽ മഷായിക്കപ്പെടുന്ന പിന്നെ തമാശക്ക് പറയല്ലേ, ഒരു രസത്തിന് ഇമ്പത്തിൽ അങ്ങ് പറയല്ല. പിന്നെയോ മൂപ്പര് നീയത്തുറപ്പിച്ച് പറയാണ്, പ്രാസൊപ്പിച്ച് ഇങ്ങനെ ഇമ്മൂപ്പരാണെന്ന്. അങ്ങനെ നിങ്ങൾ കൊണ്ടാടുന്ന മനുഷ്യൻ കൊണ്ടു നടക്കുന്ന പാർട്ടി അഭിമന്യുവിന്റെ പേരിൽ പിരിച്ചു. ഞാനൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യാൻ കയറുമ്പോ, ഇത് ഞാൻ ലീഗായതുകൊണ്ട് സി പി എമ്മിനെ വിമർശിക്കാം, വെറുതെ പറയല്ല കേട്ടോ, സി പി എമ്മിനെ നല്ല രാഷ്ട്രീയം പറഞ്ഞ് വിമർശിക്കാം. ഞാൻ ഇന്ന് ഇത് മാത്രം പറയുന്നത് ഒരുപക്ഷെ എന്റെ ഉള്ളിൽ ഇന്ന് അത്രക്കധികം ദേഷ്യമുള്ളത് കൊണ്ടാണ്. അഭിമന്യു 19 വയസ്സിൽ വിളിച്ച മുദ്രാവാക്യം, അവനെ പോലെ പ്രായത്തിൽ വിളിച്ചു നടന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് എഴുതി വെച്ച എസ് എഫ് ഐയുടെ വെള്ളക്കൊടിയും പിടിച്ച് ക്യാമ്പസുകളിൽ, എന്റെ നാട്ടിലെ തെരുവുകളിൽ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു നടന്ന ഒരു കാലം എന്റെ 19-ാമത്തെ വയസ്സിൽ, എന്റെ 20-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ആ വിഷമത്തിൽ നിന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ പേരിൽ നിങ്ങൾ പൈസ പിരിച്ചു, അതാണ്ട് 2 കോടി രൂപ എടുത്ത് പിരിച്ചെടുത്തു. ഒരു ചെറിയ വീടോ മറ്റോ ആ സാധുവിന് പണിതു കൊടുത്തു. ഇവരുടെ അവന്റെ സഹോദരിയുടെ കല്യാണം ആകെക്കൂടി 25 ലക്ഷം രൂപ അഭിമന്യുവിന്റെ ചെലവാക്കി. ഒരു ചാനൽ ചർച്ചയിൽ ഞാനത് ചോദിച്ചു. അന്ന് എം പി ആയിരുന്ന ഇപ്പോഴത്തെ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായ എം പി രാജേഷിനോട് ഞാൻ ചോദിച്ചു, സഖാവേ നിങ്ങൾ എൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ഞാൻ പെരുമ്പാവൂർ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നിങ്ങളായിരുന്നു സംസ്ഥാന സെക്രട്ടറി, ആ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അഭിമന്യുവിന്റെ പേരിൽ പിരിച്ച പൈസ, അവന് വീട് പണിതതും ജ്യേഷ്ഠത്തിയുടെ കല്യാണം കഴിച്ചതും കഴിഞ്ഞിട്ട് ബാക്കി എവിടെ? രാജേഷിന്റെ ഊഴം വന്നപ്പോ മൂപ്പര് മറുപടി പറഞ്ഞു, എന്താണ് അതിനല്ലേ പിരിച്ചത്, പൈസ ചെലവാക്കിയല്ലോ, പിരിച്ചത് എത്രയാ, വീട് പണിതത് എത്രയാ, എത്രയാ ബാക്കി പൈസ, അവരെന്ത് ചെയ്തു? എസ് എഫ് ഐക്ക് എറണാകുളത്ത് ഓഫീസ് ഉണ്ടാക്കി. ഒരു കുട്ടി മരിക്കുമ്പോ ഒരു ഓഫീസാണ്. ഇവിടെ 1,100 സാധുക്കൾ ഒരു നാട്ടിൻപുറത്ത് ഉറുമ്പ് കൂട്ടും പോലെ പണം കൂട്ടിവെച്ച് പ്രവാസികൾ, അവർക്കിടയിൽ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ഉണ്ട്, കൂട്ടിവെച്ച ഒരു കുടുംബത്തിന് ഈ പെരുമഴയത്ത് ഇന്നു മുതൽ എന്റെതെന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പച്ചക്കൊടിയുടെ താഴെ നിന്ന് ഒരു വീട് കെട്ടിക്കൊടുത്ത വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനെയാ വീടുണ്ടാക്കിയത് അല്ലേ? ഒരു രക്തസാക്ഷി കിട്ടുമ്പോ പാർട്ടിക്ക് ഒരു ഓഫീസ്,
അഭിമന്യുവിന്റെ മയ്യത്തെടുത്തപ്പോ എസ് എഫ് ഐക്ക് എറണാകുളത്ത് സ്വന്തം സ്ഥലം വാങ്ങിയ ഒരു ഓഫീസർ, നിങ്ങൾ ചോര വിറ്റടോ, നിങ്ങളാ കുട്ടിയുടെ ചോര വിലപേശി വിറ്റു, നിങ്ങളാ കുട്ടിയുടെ രക്തം വിലപേശി വിറ്റു, നിങ്ങൾ എസ് ഡി പി ഐക്കെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. വർഗീയത തുലയട്ടെ. നിങ്ങൾ ആ മുദ്രാവാക്യം എഴുതുമ്പോ ഈ മലപ്പുറത്ത് വേങ്ങരയിൽ നിങ്ങൾ ആ ബക്കറ്റും പിടിച്ച് ഓട്ട് തണ്ടുമ്പോ മലപ്പുറത്ത് വേങ്ങരയിൽ ഒരു പഞ്ചായത്ത് എസ് ഡി പി ഐയുടെ കൂടെ സി പി എം ഭരിക്കുന്നുണ്ടായിരുന്നു. രാജിവെച്ചില്ല, 5 കൊല്ലം തികച്ചു ഭരിച്ചു. കോട്ടയം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈരാറ്റുപേട്ട നഗരസഭ, ആ നഗരസഭ മുസ്ലിം ലീഗിൽ നിന്ന് തട്ടിയെടുക്കാൻ നിങ്ങൾ അവിടെ എസ് ഡി പി ഐയുടെ കൂടെ കൂടി. ഒടുവിലോ ഒടുവിലോ ആ കുട്ടിയെ കുത്തിമലർത്തിയവരെ, അവന്റെ രക്തസാക്ഷിത്വം ഉണ്ടായ അതേ രാത്രിയിൽ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലേക്ക് വിളിച്ചു കയറ്റി. ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കള് പറയേ, നിങ്ങളുടെ പാർട്ടിയെ ഈ മുതലാളിമാർ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അഭിമന്യുവിനെ കൊന്നവർ, ആ കൊടിപിടിക്കുന്നവർ, ആഫീസിനകത്ത് കയറി വരുമ്പോ ഇത് പറ്റില്ല എന്ന് പറയാൻ ഒറ്റൊന്ന് ബുദ്ധിയുള്ളതായി ബാക്കിയില്ല. അതിനകത്ത് ഇരിക്കുന്നത് മുഴുവൻ വാഴകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ബഫർ സോൺ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വാഴ വെച്ചു, നിങ്ങൾ എ കെ ജി സെന്ററിൽ പോണായിരുന്നു, അവിടെ വാഴ വെക്കണ്ട, അതൊരു വാഴത്തോട്ടമായി മാറിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പറയണ്ട. അവിടെ ഇരിക്കുന്ന എസ് എഫ് ഐക്കാരൻ, അവിടെ പിന്നുള്ള വലിയ വലിയ നേതാക്കന്മാര്, ഡിവൈഎഫ്ഐക്കാരൻ എ ആർ റഹീം, ആ ഓഫീസിനകത്തിൽ ഒറ്റൊരുത്തരും നാവ് വളഞ്ഞു ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ നിലപാട് പണയം വെച്ചു. അതിപ്പോ പിണറായി വിജയൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, മൂപ്പരാണിപ്പോ അതിന്റെ ദൈവം. എന്റെ പേടി, ഇയാളുടെ പടം വെച്ച് ഇയാളെങ്ങാനും ഇല്ലാതാവുന്ന ഒരു കാലത്ത്, മൂപ്പര് ചിരഞ്ജീവി ഒന്നുമല്ലല്ലോ, ഒരു കാലത്ത് മൂപ്പര് ഞാൻ നിങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു കാലം വരും. ആ കാലത്ത് ഇയാളുടെ പടം വെച്ച് മാർ പൂജ തുടങ്ങുമെന്ന് എനിക്ക് സംശയം. അതിന് മന്ത്രമൊക്കെ നേരത്തെ റിലീസായി. എന്താണ്? ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും വിളങ്ങിയിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവുതൻ. അതായിരിക്കും ഇവരുടെ ഗായത്രി മമ്പം. എല്ലാ ദിവസവും പാർട്ടി ഓഫീസിൽ രാവിലെ പാട്ട് വെച്ചിട്ട് ഇയാളുടെ ചിത്രം വെച്ച് പൂജിക്കോ എന്ന പേടിയിലാണ് നമ്മൾ. ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം, ആ പാർട്ടിക്കകത്തൊരു തിരുത്തൽ ശക്തിയില്ല. പിന്നെ ആരാണ് തിരുത്തേണ്ടത്? നമ്മളാണ് തിരുത്തേണ്ടത്. കേരളത്തിന്റെ പ്രതിപക്ഷം നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? രണ്ടു സ്ത്രീകൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഈ രണ്ടു സ്ത്രീകളും വളരെ കൃത്യമാണ്. മുസ്ലിം ലീഗിന്റെ നിലപാട്, യു ഡി എഫിന്റെ നിലപാട്, ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത് ഈ പറയുന്ന സ്വർണക്കടത്തു കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ പേര് കേട്ടിട്ടല്ല. അവര് പറയുന്ന ഒന്നിനെയും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ട വി ഡി സതീശൻ പറഞ്ഞു, അഭിനന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞങ്ങൾക്കറിയേണ്ടത് ഇവര് പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെയോ, കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. കാരണം അവര് പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്നത് പോലെ, പിണറായി വിജയനെ വേട്ടയാടുന്നുള്ള അഭിപ്രായം നമുക്കില്ല, മാന്യമായ നിലപാടാണ്. മറുഭാഗത്തുണ്ടൊരു പെണ്ണ്, ആ പെണ്ണിന്റെ പേര് മിനിഞ്ഞാന്ന് വരെ വേണമെങ്കിൽ പറയായിരുന്നു, ഇന്നത് പറഞ്ഞുകൂടാ. പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവും. കാരണം ഇന്നലെ മുതൽ അവരൊരു കേസിലെ പരാതിക്കാരിയാണ്. അവരുടെ പേര് എനിക്കും നിങ്ങൾക്കും അറിയാം. അവരുടെ മുഖം നമ്മൾ എത്രയോ വട്ടം ചാനലിൽ കണ്ടു. പക്ഷെ ഇന്നലെ അവരുടെ മുഖം കാണുമ്പോൾ അവ്യക്തമായിട്ടാണ് കാണുന്നത്. നിയമമാണ്, അത് നിയമമാണ്. അതിന്റെ പേരിൽ ഇവരിന്നലെ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തു. എന്നാൽ അങ്ങനെ ഒരു പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എം എൽ എക്ക് ജാമ്യമില്ല വകുപ്പ് ചുമത്തി ചാർജ് ചെയ്ത്, പിന്നെ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് വൈകിട്ട് ജാമ്യം കിട്ടാമോ? ജാമ്യം കിട്ടിയത് പി സി ജോർജിന് മാത്രമുള്ള ഒരു നിയമം. മൂപ്പര് സുബൈക്ക് അറസ്റ്റ് ചെയ്യുക, ഇഷബാങ്ക് കൊടുക്കുമ്പോൾ വിടുക. ചായക്കകത്ത് പാനീയം ചേർത്ത് ആളുകളെ വന്നിങ്കരിക്കുന്നു. ആര്? ഇവിടെ ഒരു പ്രത്യേക സമുദായം, അവർ നടത്തുന്ന ഹോട്ടൽ പച്ചവർഗീയതയാണ്. റിമാൻഡിൽ ഒരു 14 ദിവസം കിടക്കാനുള്ള തോന്നിയാസമാണ്, ഒരടിസ്ഥാനവും ഇല്ലാതെ പി സി ജോർജ് വിളിച്ചു പറഞ്ഞത്. പി സി ജോർജിനെ സുബൈക്ക് വിളിച്ചെനിപ്പിച്ച് അറസ്റ്റ് ചെയ്തു. മരുഭാങ് കൊടുത്തപ്പോ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇഷ കൊടുത്തപ്പോ ജാമ്യം കിട്ടി, ജോർജ് പോയി. ഇന്നലെയും അത് തന്നെ. പി സി ജോർജ് എന്ന് പറയുന്ന വിഴുപ്പ് ഭാണ്ഡം, ആ വിഴുപ്പ് ഭാണ്ഡത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു ഒരു മെയിൻ സ്ട്രീമിൽ വരാൻ കഴിഞ്ഞാൽ, അയാൾ പറയുന്ന തോന്ത്യാസങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ട സെറ്റ് ചെയ്താൽ അതിന്റെ ഗുണം ആർക്കാണ്? ഇപ്പൊ ആർക്കാണ്? ഈ ഇരട്ടക്കൊലയുള്ള വാഴക്കാണ്. ഇരട്ടച്ചങ്ങളുള്ള മനുഷ്യനും പ്രശ്നമാണ്, ഇരട്ടക്കൊലയുള്ള വാഴയും പ്രശ്നമാണ്. ഈ വാഴക്കാണ് അതിന്റെ ഗുണം. മറ്റേ പടക്കം പൊട്ടി, അത് ചീറ്റിപ്പോയി. എന്നാ ഇനി ജോർജിനെ വെച്ച് കളിക്കാമെന്നാണ്. ജോർജ് അവിടെ മാറി നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ മിനിഞ്ഞാന്ന് വരെ പേര് പറയാമായിരുന്ന, ഇന്നലെ മുതൽ പേര് പറഞ്ഞുകൂടാത്ത ആ കേസിലെ പരാതിക്കാരി, ആ സഹോദരിയും അവിടെ മാറിക്കട്ടെ.
സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്ന സുരേഷ് ഇതുവരെ അവരുടെ പേര് പറയുന്നതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവരെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടത് വന്നാലേ ഇനി അവരുടെ പേര് പറയാൻ പേടിക്കേണ്ടതുള്ളൂ. അതും മാറി നിൽക്കട്ടെ. ഞങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ഇതാണ് സഖാവേ. നിങ്ങൾ പൊന്നുകൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടോ? ഇതാണ് കേരളത്തിന് അറിയേണ്ടത്. എത്രയോ ജനുവിനായ ചോദ്യങ്ങളാണ്. ഇപ്പോ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പരാതിക്കാരി അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, നമുക്ക് തള്ളിക്കളയാം. നിങ്ങൾ എന്തിനാണോ ആ കൂടെ നടക്കുന്ന ചെക്കനെ സരിത്തിനെ പോലീസിനെ വിളിച്ച് ഒരു പരാതി ഇല്ലാണ്ട് പൊക്കിയെടുത്തത്? ക്രൈംബ്രാഞ്ച് വന്ന് അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് വന്നിട്ട് അന്വേഷിക്കുകയാണ് ഇതാരാ കൊണ്ടുപോയെന്ന്. അന്വേഷിക്കുമ്പോൾ പോലീസ് തന്നെ മറ്റൊരു വിഭാഗം കൊണ്ടുപോയത്, ആ ചെറുക്കൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചത്. നിങ്ങൾ എന്തിനാണ് സരിത്തിനെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സ്വപ്നയെ പേടിക്കുന്നത്? അവരുടെ കയ്യിലുള്ള ഫോൺ കോളുകൾ പിടിച്ചു വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ അക്കൗണ്ട് ഒരു ദിവസം വൈകിട്ട് അപ്രത്യക്ഷമായെന്ന് മണിക്കൂറുകൾക്കകം അത് പ്രത്യക്ഷപ്പെട്ടപ്പോ അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കി. നിങ്ങൾ കുട്ടികൾക്ക് അറിയാലോ എഡിറ്റ് ചെയ്ത് നീക്കിയെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. കുഴൽനാടനെ ഇയാൾ വമ്പിച്ച ഭീഷണിയാണ്. പിപ്പിടിയൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ മൂക്കിൽ വലിച്ചല്ലേ. മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കണ്ട, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. ഒരിടത്ത് ഇപ്പൊ കുഴയെ പഴഞ്ഞല് പറഞ്ഞ് കളിക്കുക, ഞെട്ടില്ല വട്ടയില്ല, കാളകിടക്കും വയറോടും, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, ഈ വക സാധനങ്ങൾ ഇങ്ങനെ മാറുമ്പോ കാര്യം പറയൂ സഖാവേ. നിങ്ങൾ കാര്യം പറയൂ, അത് പോയി എന്നത് സത്യമാണ്. കുഴൽനാടനത് ദൃശ്യങ്ങൾ സഹിതം തെളിയിച്ച പിന്നെ സഖാവ് മിണ്ടിയിട്ടില്ല. എല്ലാവർക്കും 40 ദിവസം അത്രേ, ചിലർക്കും ചില ആളുകൾക്ക് മിണ്ടാവൃതം, ഇമ്മൂപ്പരും മിണ്ടാവൃതം 37 ദിവസം. ഒന്നും മിണ്ടാട്ടം മുട്ടിയാ പിന്നെ 37 എന്നാ വാതുർക്ക. നിങ്ങൾ ഇത് പറയും, ഇത് വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ കേരളത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്. ഇയാളെ മുദ്രാവാക്യം പിന്നെ വിമാനത്തിൽ വെച്ച് മുദ്രാവാക്യം വിളിച്ചാലും മൂപ്പർക്ക് പറ്റില്ല. ഇവരാരാണെന്ന് ഓർക്കണേ. എം വി രാഘവനെ വഴിയിൽ തടയാൻ ശ്രമിച്ചവരാണ് മന്ത്രിയായിരിക്കുമ്പോ. കണ്ണൂരിലെ ചാവശ്ശേരിയിൽ കെ എസ് ആർ ടി സിക്ക് എതിരെ സമരം ചെയ്തതിന് ആ ബസ് കത്തിച്ചപ്പോ നരബലി നടത്തും പോലെ ആ ബസ്സിനകത്തിട്ട് 1970 നാല് മനുഷ്യജീവൻ പച്ച മനുഷ്യരെ ചുട്ടുകൊന്ന ചരിത്രമുണ്ട് ഈ പാർട്ടിക്ക് കേരളത്തിൽ സമരം നടത്തിയതിന്റെ പേരിൽ. ഇനി ഒക്കെ പോട്ടെ, ഇപ്പൊ കേരളത്തിനുണ്ടല്ലോ ഒരു വിദ്യാഭ്യാസ മന്ത്രി. നമുക്കുണ്ടാവും ചില ചങ്ങാതിമാര്, അവർ വളരെ ഈസി ആയിട്ട് അങ്ങ് സംസാരിക്കും. അപ്പൊ രാവിലെ വന്നിട്ട് നമ്മളോട് പറയും, എടാ നമുക്കിന്ന് ബാംഗ്ലൂർ പോയാലോ നീക്കും അല്ലേ. സത്യത്തിൽ ഇത് ബാംഗ്ലൂരാണ്, നമ്മളും ബാംഗ്ലൂരിൽ നിന്നാ പറയാ. പക്ഷെ ഇവൻ നമ്മളെ തെറ്റിക്കും. ഇവൻ വന്ന് രണ്ടവണ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമ്മളെന്താവും, പിന്നെ നമ്മൾ പറയുമ്പോഴും തെറ്റു, നമ്മളും പിന്നെ ബാംഗ്ലൂർ എന്നാ പറയുക. എന്നതുപോലെ ഇയാള് വന്ന് ഈ സി സി ടി വി എന്ന് പറഞ്ഞ പിന്നെ എനിക്ക് 1 മണിക്കൂർ എടുത്തു തന്നു പറഞ്ഞ കറക്റ്റ്. അവൻ നമ്മൾ എങ്ങനെ പറഞ്ഞാലും ഈ മാറി ടി സി ടി വി പിന്നെ അത് സി സി ടി ആയിട്ട് കിട്ടാൻ നമ്മളത് ഇപ്പോഴും തെറ്റുന്നുണ്ടോ? ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം. നമുക്ക് അങ്ങനെ ഉണ്ടാവും ചില ചങ്ങായിമാര്, ഓനെല്ലാം തെറ്റിക്കും. അതുപോലെ ഈ മൂപ്പര്, ഈ മൂപ്പര് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കഴിഞ്ഞ തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ദേശീയ തലത്തിൽ കോമഡി ആയിരുന്നു എന്നാണ് മൂപ്പര് അഭിപ്രായം. വിദ്യാഭ്യാസ മന്ത്രി മൂപ്പര് തന്നെയായിരുന്നു. എന്താ പറയുന്നത്, കുട്ടികൾക്ക് വെറുതെ മാർക്ക് കൊടുത്തു, നമ്മൾ ആ കുട്ടികളെ കളിയാക്കരുത്. ഇവിടെ ഒരു അധ്യാപിക ഉണ്ട്, ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികൾക്ക് വെറുതെ മാർക്ക് കിട്ടിയതാണോ? അല്ലല്ലോ. അവർക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പരിശോധന ഒന്ന് ഉദാരമാക്കി കൊടുത്തത്? ആ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല, ഫോണിലാണ് അവരൊരു വർഷം ആ പാഠഭാഗങ്ങൾ മുഴുവൻ പഠിച്ചെടുത്തത്. അവരാണ് ഏറ്റവും അധ്വാനിച്ച് മാർക്ക് വാങ്ങിയ കുട്ടികൾ, കഴിഞ്ഞ വർഷം 10 പഠിച്ച കുട്ടികൾ. അധ്യാപകന്റെ മുഖം കാണുന്നില്ല, പിന്നെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ട് പല കുട്ടികൾക്കും ഫോണില്ല, പകുതി ദിവസം ക്ലാസ് ഇല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ മാർക്കാണ് ആ കുട്ടികളെ ഇയാൾ പരിഹസിക്കുക. എന്നിട്ട് ഈ വിദ്വാൻ മഹായോഗ്യൻ മൂപ്പരൊരീസം പറയും, എന്റെ മോളൊരീസം ഗ്ലോ ഈ ഇന്ത്യ ഭൂപരം എടുത്ത് വെച്ചിട്ട് ആ കുട്ടി അരിച്ചു പെറുക്കി നോക്കാം, കാണാപ്പാടം പഠിക്കാം. ഞാൻ ചോദിച്ചു, എന്താ മോളെ നീ നോക്കുക? ഉപ്പ ഒരു 10-12 സംസ്ഥാനം എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അല്ല ഇതെല്ലാം ഉണ്ടല്ലോ, ഒന്നും മിസ്സായില്ല. ഇല്ലുപ്പ ഒരു 10-12 കാണാനില്ല. ഞാൻ ചോദിച്ചത് എത്ര ഇപ്പ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ ഇത് 39 ഇതിൽ എങ്ങനെ തപ്പിക്കൂട്ടിയാലും കേന്ദ്രഭരണം കൊണ്ട് കൂട്ടിയിട്ട് 30 തേക്കാൻ എനിക്കൊരു നിവൃത്തിയില്ല. നിങ്ങളുടെ 8 ഇതാണ് ഈ മനുഷ്യന്റെ ഒരു ചിത്രം. ഞാനിവരുടെ സമരത്തെ കുറിച്ചാണ് പറഞ്ഞത്, അയാളെ കളിയാക്കൽ എന്റെ ഉദ്ദേശമല്ല. സത്യത്തിൽ ശിവൻകുട്ടി നല്ല നേതാവാണ് കേട്ടോ. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിൽ നിന്ന് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾ. അയാൾ എടുക്കാ തുമ്പിയ പിന്നെ നമ്മൾ കല്ലെടുക്കാൻ ഏൽപ്പിക്കാമോ? മൂപ്പര് ആരെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കും ഇച്ചങ്ങായി അല്ലാണ്ട്, അതിന്റെ കുഴപ്പമാണ്. അല്ലാണ്ട് മൂപ്പര് നമ്മൾ അങ്ങനെ മോശമാക്കി പറയല്ല. മൂപ്പര് മണിയാശാൻ അവരൊക്കെ അങ്ങനത്തെ ആൾക്കാർ, അവരൊക്കെ ഈ നാട്ടും പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു വന്നവരാണ്. അവരെ വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണോ അതിനനുസരിച്ച് ഏൽപ്പിക്കണം എന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ. ജയരാജനെ പിടിച്ച് സ്പോർട്സ് വകുപ്പ്, ഇതാണ് ഈ പറഞ്ഞതിന്റെ കാര്യം. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഇമേജ് പരിശോധിച്ചാൽ, ഞാൻ പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ
ഒരു വിമാനത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ രണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഫർസീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വധഭീഷണിയാണ്. അത് ഷുഐബ് കൊല്ലപ്പെട്ട നാടാണ്, ആ നാട്ടിലാണ് ഈ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. ഷുഐബിനെ കൊത്തി നുറുക്കിയതുപോലെ നിന്നെയും കൊത്തി നുറുക്കുമെന്ന് ഇവരെന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശരീരത്തിലേക്ക് ഒരു നുള്ളു മണ്ണ് ആ കുട്ടികൾ വാരിയെറിഞ്ഞു. ജനാധിപത്യപരമായി അവർ പ്രതിഷേധിച്ചു, അവർ മുദ്രാവാക്യം വിളിച്ചു. അതിന് സ്വാതന്ത്ര്യമില്ലേ? അതേ കണ്ണൂരിലല്ലേ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ കല്ലെറിഞ്ഞത്, ആ മനുഷ്യനെ നെറ്റിപൊട്ടിയത്, ചോര വാർന്നു വീണത്? പോലീസ് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ തലശ്ശേരിയിൽ നിങ്ങൾ അപകടപ്പെടുത്തുമായിരുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, അന്ന് ഈ കേരളത്തിൽ ഒരു ഹർത്താൽ പോലും ഉണ്ടായിട്ടില്ല. ആ നിങ്ങളാണ് ഇപ്പൊ ആ കുട്ടിയെ കൊല്ലുമെന്ന് പറയുന്നത് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ. ഇതായിരിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന മക്കളെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കുട്ടികളോട് ചോദിക്കുക, വി ശിവൻകുട്ടി എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. കുട്ടികളെ, മൂപ്പര് പ്രസംഗിക്കുന്ന വീഡിയോയോ മൂപ്പര് ക്ലാസ് എടുക്കുന്ന വീഡിയോയോ ഒന്നല്ല വരിക. പിന്നെയോ മൂപ്പര് ഒരു കാളിയമർദ്ദനം നടത്തിയതിന് ഫോട്ടോയാണ് ആദ്യം വരിക. പണ്ട് ഭഗവാൻ കൃഷ്ണൻ പാമ്പിൻ്റെ മുകളിൽ കയറി, കാളിയൻ എന്ന് പറയുന്ന ഒരു പാമ്പിൻ്റെ മുകളിൽ കയറി നൃത്തം ചവിട്ടി അതിനെ കൊന്നു എന്നാണ്. അതിനുശേഷം നൃത്തം ചവിട്ടി ഒരു സാധനത്തിന് ഇല്ലാതാക്കിയതാരാണ്? ഇമ്മൂപ്പരാണ്. ഇയാളുടെ കാളിയമർദ്ദനം പാമ്പിൻ്റെ മേലെയായിരുന്നില്ല, പിന്നെയോ നിയമസഭയുടെ ഒരു മേശന്റെ മുകളിലാണ്. ഭഗവാൻ വാതുറന്ന് കാണിച്ചപ്പോ വളർത്തമ്മയായിട്ടുള്ള, പിന്നെ വളർത്തമ്മ ഭഗവാന്റെ വായിലേക്ക് നോക്കിയപ്പോ 7-14 ലോകവും ആ വായിൽ കണ്ടു എന്നാണ്. ശ്രീകൃഷ്ണനെ ഭഗവാന്റെ വായിക്കകത്ത് വാതുറന്നപ്പോ വെണ്ണ കട്ടോ എന്ന് ചോദിച്ചു. വളർത്തമ്മയോട് പറഞ്ഞു, ഇല്ല. യശോദയോട് പറഞ്ഞു, ഇല്ല, ഞാൻ വെണ്ണ കട്ടില്ല അമ്മേ എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ വാതുറന്ന് കാണിക്കുക എന്ന് പറഞ്ഞു. വെണ്ണ വായിക്കകത്തുണ്ടോന്ന് അറിയാൻ. അപ്പോ വാതുറന്നപ്പോ പ്രശാന്തിനൊക്കെ ആ കഥകൾ എന്നെക്കാൾ നന്നായിട്ട് അറിയാം. വാതുറന്നപ്പോ ഭഗവാന്റെ വായിക്കകത്ത് 7-14 ലോകവും വളർത്തമ്മയായിട്ടുള്ള യശോദ കണ്ടു എന്നാണ്. പിന്നെ ഈ മനുഷ്യൻ ഈ കാളിയമർദ്ദനം മേലെ നടത്തുമ്പോ താഴെ നിന്ന് മേപ്പെട്ട് നോക്കിയവരാണ് 7-14 ലോകവും കണ്ടവർ. അത്രയ്ക്ക് വഷളനായ ഒരു മനുഷ്യൻ. നിങ്ങൾ എന്തിനാണ് സെക്രട്ടേറിയറ്റ് അടിച്ചു പൊളിച്ചത്? കമ്പ്യൂട്ടർ തല്ലി തകർത്ത് ചരിത്രം പഠിച്ച ഒരു മനുഷ്യൻ, ഡോക്ടറേറ്റ് എടുത്ത ഒരു മനുഷ്യൻ, നല്ല അച്ചടി ഭാഷ സംസാരിക്കുന്ന മാന്യനായ ഒരു മനുഷ്യൻ. മൂപ്പരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാത്ത ഉപമയാണ് മൂപ്പര്. കുമാരനാശാൻ മുതൽ ഈ മലയാളം ഇത്രയും കാലം കണ്ട കവികളെ ഒക്കെ തോറ്റുപോകുന്ന രൂപത്തിൽ മനുഷ്യരങ്ങ് ഉപമപ്പെടുത്തി കളയും. മിനിഞ്ഞാന്നുണ്ട് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഐറ്റം എന്താണ്? AKG മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപോലെയാണ്. നൂപുർ ശർമ്മയും VT ബൽറാമും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ AKG മാസമാണ്. AKG നുബുവത്ത് കിട്ടിയിട്ടുണ്ട്, AKG ഷഫാത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആര്? ഞാനീ പറഞ്ഞ മാന്യൻ. ഞാൻ പേര് പറയണ്ടല്ലോ, നിങ്ങൾ ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ കാള മനസ്സിലായിക്കുന്നു. ഈ ജയരാജൻ എന്ന് വെച്ചാൽ ഒറ്റ തല്ലിന് രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ താഴെയിട്ടവനാണ് ഞങ്ങളുടെ ജയരാജേട്ടൻ എന്ന് പറയുന്ന ജയരാജൻ പിടിച്ചിട്ടും അറിയാത്തൊരു കസേരയാണ് കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറുടെ കസേര. ആ കസേര മറിക്കാൻ കൂടെ പോയത് ആരാണ്? ആരാണ്? ഞാനീ പറഞ്ഞ തൊട്ടടുത്തുള്ള ഡോക്ടറാണ്, ചരിത്രാധ്യാപകനാണ്, മഹാമാന്യനാണ്, മലയാളം ഇങ്ങനെ ധാരയായി പ്രസംഗിക്കുന്ന പണ്ഡിതനാണ്. ആ കസേര പിടിക്കാൻ പോയത് എന്തിനാടോ? എന്തിനാണ്? മാണിസാറ് കോഴ വാങ്ങി, കോഴ മാണി. ശരി, ഈ കഴിഞ്ഞ ബജറ്റിൽ പാലയിൽ സഖാക്കളെ നിങ്ങളൊരു ആശുപത്രിക്ക് പേര് കൊടുത്തല്ലോ. മാണിസാറിൻ്റെ രാഷ്ട്രീയ കർമ്മകാന്ഡം തുടങ്ങി അവസാനിച്ച, ഒരുപക്ഷെ നമ്മൾ ഈ ക്രിസംഗികളൊക്കെ വർത്തമാനകാലത്ത് ഇങ്ങനെ മുസ്ലിം ക്രൈസ്തവ സമുദായത്തിനിടയിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുമ്പോൾ കേരളം കണ്ട മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. കൊടിയേരി ബാലകൃഷ്ണൻ അപഹസിച്ച കാഴ്ച, പരിഹസിച്ച കാഴ്ച, ഒരുപക്ഷെ ആ കാഴ്ചയുടെ ഒരു ഗ്രഹാതുരത്വം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഈ വർത്തമാനകാലത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കൈകോർത്ത് പിടിച്ച് നിന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പം കുഞ്ഞുഞ്ഞിനോടൊപ്പം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ അടിവേരിളകി പോകാതെ മുന്നോട്ട് കൊണ്ടുപോയ ആ ഭൂതകാലം, അക്കാലത്ത് കോഴമാണി എന്ന് പറഞ്ഞ് വേട്ടയാടിയ നിങ്ങൾ, അതേ മാണിസാറിന് പാല ആശുപത്രിയ പേര് ചൊല്ലി വിളിച്ച ഈ കൊല്ലത്തെ ബജറ്റ് പുറത്തു വന്നപ്പോ നിങ്ങൾ പറയേ ഈ കാളിയമർദ്ദനം ഓഫീസ് തകർത്തത്, കോടികളുടെ പുതുമുതൽ തകർത്തത് എന്തിനാണ്? നിങ്ങൾ നടത്തിയ സമരത്തിന്റെ പേരിൽ പുതുമുതൽ തകർത്തത്, സമരത്തിന്റെ പേരിൽ മനുഷ്യരെ ചുട്ട് ചാമ്പലാക്കിയത്, സമരത്തിന്റെ പേരിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കിയത്, ആ രക്തസാക്ഷികളുടെ ചോരയും മാംസവും വിലപേശി വിറ്റ് 5 സൗകര്യങ്ങളുള്ള പാർട്ടി ഓഫീസുകൾ കെട്ടി ഉയർത്തിയത് നിങ്ങളാണ്. നിങ്ങൾ ഈ കേരളത്തെ അപകടപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അമിത്ഷാ ഇന്ന് പറഞ്ഞൊരു വാർത്താനുണ്ട്. എന്താണ്?
ഞാൻ അത് പറഞ്ഞാണ് തുടങ്ങിയത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ രാജ്യം ഇനി 40 കൊല്ലം ഞങ്ങൾ ഭരിക്കും. കേരളയിൽ വിഷയത്തെക്കുറിച്ച് കേരളത്തിൻ്റെ നിയമസഭ ചർച്ച ചെയ്യുമ്പോൾ എ എൻ ഷംസീർ എന്ന ഉദ്ധണ്ഠൻ മുതൽ CPM മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞ വേറൊരു കാര്യമുണ്ടെന്നാണ്, കേരളം ഇനി ഒരു 40 കൊല്ലം ആര് ഭരിക്കും? ഞങ്ങൾ ഭരിക്കും. കേന്ദ്രത്തിൽ ആ വലിയ മൂപ്പർക്ക് 40 കൊല്ലം ഭരിക്കണം. ഇവിടെ ഈ വിദ്വാന് 40 കൊല്ലം ഭരിക്കണം. അതിന് കൂട്ടുകച്ചവടം നടത്തുകയാണ്. ജാഗ്രത ഉണ്ടാവണം. കേരളത്തിന് കൂട്ടുകച്ചവടം നടത്താണ്, പരസ്പരം ഒറ്റുകൊടുക്കാണ്. ഇവിടുത്തെ കുറേ മനുഷ്യർ, അവരിൽ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ഒറ്റത്തവണ തീർപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് രോഗശയ്യയിൽ സോണിയാഗാന്ധിയെ തേടിയെത്തുന്ന ED, 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ബുദ്ധിമുട്ടിക്കുന്ന ED, ശിവസേനയുടെ കൂറുമാറിയ MLA മാർക്കെതിരെ മുഴുവൻ അതിനു മുൻപേ കേസുകൾ ചാർജ് ചെയ്ത് അവരെ സമ്മർദ്ദത്തിലാക്കി കൂറുമാറ്റി ഒരു സർക്കാരിനെ താഴെവീഴ്ത്തിയ അതേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അശോക് ഗെഹ്ലോട്ടിനെ വേട്ടയാടിയ, DK ശിവകുമാറിനെ വേട്ടയാടിയ, ലല്ലു പ്രസാദ് യാദവിനെ വേട്ടയാടിയ, ഭുവേഷ് സിംഗ് ബാഗലിനെ വേട്ടയാടിയ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ഒന്നുപോലും വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണക്കടത്തിൻ്റെ ഡോളർ കടത്തിൻ്റെ ശക്തമായ മൊഴികൾ 164-ാം വകുപ്പ് പ്രകാരം ഈ രാജ്യത്തെ ഒരു കോടതിയുടെ ജഡ്ജിയുടെ മുന്നിൽ പോയി ഒരു പെണ്ണ് പറഞ്ഞിട്ട് പോലും ആ മൊഴിക്ക് മുകളിൽ പിണറായി വിജയനെതിരെ ചെറുവിരുതൽ അനക്കാതെ ഈ അന്വേഷണ ഏജൻസികൾ അടയിരിക്കുന്നത്, ഇയാളെ വെറുതെ വിടുന്നത്, ഈ ധാരണ ഇവിടെ പുറത്താണ്. ഈ ധാരണ നമുക്ക് ഈ രാജ്യത്തെ നഷ്ടപ്പെടുത്തും, നമ്മുടെ പ്രിയപ്പെട്ട മലയാളക്കരയെ നഷ്ടപ്പെടുത്തും. നിങ്ങളെ 30 വർഷം പഠിപ്പിച്ച ഒരു അധ്യാപികയുടെ കയ്യിലേക്ക് നിങ്ങൾ വെച്ചു കൊടുത്ത ആദരവുണ്ട്, അത് കൊടുക്കണമെന്ന് നിങ്ങളെ പ്രേരിപ്പിച്ച ഈ നാടിൻ്റെ ഒരു മനസ്സുണ്ട്. ആദ്യാവസാനം ഈ വേദിയിൽ ഓടി നടക്കുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുൻപിലുണ്ട്. ഈ പാരമ്പര്യത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഇതിനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. നമ്മളെ തമ്മിലടിപ്പിച്ചിട്ട് ന്യൂനപക്ഷത്തെ അപ്പുറത്ത് നിർത്തിയിട്ട് ഇപ്പുറത്ത് തോട്ട് പിടിക്കുന്ന രാഷ്ട്രീയം കേന്ദ്രത്തിൽ BJP യുടേതാണ്, കേരളത്തിലത് പയറ്റുന്നത് CPM ആണ്. ആ തന്ത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ ഭീകരവാദമെന്ന്, തീവ്രവാദമെന്ന്, കേരളയിൽ സമരം, തീവ്രവാദികളുടെ സമരം, മറ്റത് ഭീകരവാദ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഇസ്ലാമിനെയും ഒക്കെ കൂട്ടിക്കെട്ടി നമ്മളെ തമ്മിലടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെതിരെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നൊരു ദൗത്യം കൂടി ഈ അവസരത്തിൽ നമുക്ക് നിറവേറ്റാനുണ്ട്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ആത്മാവാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് 2 കാലുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മുടെ ഒരു കാലാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് കാരുണ്യത്തിൻ്റെ ഒരു ഒരു ഭൂമികയിൽ അങ്ങനെ നമ്മൾ ചുവടുറപ്പിച്ചു നിർത്തിയതാണ്. മറുഭാഗത്ത് മുസ്ലിം ലീഗ് സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഭൂമികയിൽ ചുവടുറപ്പിച്ചു നിർത്തിയ ഒരു കാല് കൂടിയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു കാല് മാത്രം മുന്നോട്ട് വച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സാർത്ഥവാഹക സംഘത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ രാഷ്ട്രീയം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അവസാനിച്ചു പോകുന്ന ഒന്നാകരുത്. സമരങ്ങളിൽ ഉറപ്പിച്ചു നിർത്തിയ കാല് വളരെ ആയാസപ്പെട്ട് പറിച്ചെടുത്ത് ഓരോ ചുവടും ഹരിതപതാക കയ്യിലേന്തിയ നമ്മുടെ പൂർവികന്മാർ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ മുന്നോട്ട് വച്ചപ്പോഴാണ് നിങ്ങളനുഭവിക്കുന്ന സംവരണം, നിങ്ങളനുഭവിക്കുന്ന വിദ്യാഭ്യാസം, നിങ്ങളനുഭവിക്കുന്ന അഭിമാനകരമായ ഈ അസ്തിത്വം ഉണ്ടായത്. അതിനു നേരെ വെല്ലുവിളികൾ ഇങ്ങനെ തിരമാലകൾ പോലെ ഇരമ്പിയാർത്തു വരുമ്പോൾ അതിനും മുകളിൽ പായക്കപ്പൽ കെട്ടി ഈ സാർത്ഥവാഹക സംഘത്തെ, ഈ കപ്പലിനെ പതറാതെ, തളരാതെ, താണുപോവാതെ, ആഴങ്ങളിലെ കാണ്ടുപോകാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദൗത്യം നമുക്കുണ്ട്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം, രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളൊരു കാലത്തും മറന്നു വയ്ക്കരുതെന്നാണ്. ഇവിടെ ഇപ്പോൾ പൊട്ടിമുളച്ച ഏതു പാർട്ടിയുമാകട്ടെ, ഏത് സംഘവുമാകട്ടെ, അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്. ഞാൻ ഒരു യുക്തിവാദിയായിരുന്ന കാലത്ത്, ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാലത്ത് ഞാനിങ്ങനെ വിശ്വാസത്തിൻ്റെ യുക്തി പലപ്പോഴും എനിക്ക് സ്വീകാര്യമാകുമായിരുന്നു. എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ഒരു സംഗതി, ഈ ഒരു മുടി ഏഴായി കീറി അതുകൊണ്ടൊരു പാലുണ്ടാക്കി സിറാത്തുൽ മുസ്തഖീം, അതിൽ കൂടി മനുഷ്യർ പോകുന്നു, എന്തായാലും നടക്കില്ല എന്ന് അന്ന് ഞാൻ അള്ളാഹു അതൊക്കെ പുറത്തു തരട്ടെ അന്ന് പരിഹാസ രൂപേണ എന്ത് ചെയ്തിരുന്നു മനസ്സിൽ വിചാരിച്ചിരുന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നാണ്. എനിക്കൊരു സംഗതിയെ ഇങ്ങനെ പിളർത്താൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് നിങ്ങളുടെ ഇവിടെ ഈ സമീപകാലത്ത് രൂപപ്പെട്ടൊരു പാർട്ടി എല്ലാ മാസവും പിളരുന്നതാണ്. അത്രയ്ക്കും വരുന്നൊരു സാധനത്തിന് മാസത്തിൽ പിളരാങ്കി
പടർന്നവര് തമ്മിൽ തമ്മിൽ യോഗം കൂടുമ്പോ ഹോട്ടലിൽ തല്ലി പൊളിക്കാങ്കി ഒരു മുടി മുറിച്ച് ഏഴാക്കി പാലുണ്ടാക്കുക എന്നുള്ള സർവശക്തനായ തമ്പുരാന് വളരെ എളുപ്പമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ആ മഹാദൃഷ്ടാന്ന് എന്നെ പഠിപ്പിച്ച ഒരു പാർട്ടി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ പാർട്ടിയുടെ സർവപ്രതാപങ്ങളുടെ കാലത്ത് ഒരുപക്ഷെ ഈ രാജ്യമേ ആദരിക്കുന്ന ഒരു വലിയ പാർലമെന്റേറിയൻ ആ പാർട്ടിയുടെ മുന്നിൽ നിന്ന് മുസ്ലിം ലീഗിനെതിരെ പടനയിച്ച കാലത്ത് ഞാൻ പറയുന്ന അഭിമന്യനായ സെട്ടു സാഹിബിന്റെ കാര്യമാണ്. എല്ലാ ബഹുമാനത്തോടെയും പ്രതിപക്ഷ നേതാ പ്രതിപക്ഷ ബഹുമാനത്തോടെയും സെട്ടു സാഹിബ് കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ ശരികേട് തുറന്നു കാണിച്ചിട്ടാണ് ഒരു കാലത്ത് പൊട്ടിമുളച്ചതിനെ നിങ്ങൾ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയത്. ഒരു വട്ടം കൂടി അത് പൊട്ടിമുളക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് RSS വിടുപണി ചെയ്യുന്ന ഒരാൾ അയാൾക്ക് വിടുപണി ചെയ്യുന്ന മറ്റൊരാൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലേ, ഇങ്ങനെ തുപ്പൽ കോളാമ്പികളായി മാറേണ്ടതല്ല സ്വത്വ രാഷ്ട്രീയം പറയുന്നവരുടെ രാഷ്ട്രീയ അസ്തിത്വം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്യന്തികമായി ഈ കൂട്ടുകച്ചവടത്തിൽ ഇപ്പോൾ എറിഞ്ഞു കിട്ടിയ 2.5 വർഷത്തെ അധികാരമില്ലാത്ത പുരാവസ്തു കൈകാര്യം ചെയ്യുന്ന വകുപ്പല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല എന്ന് ബോധ്യപ്പെടുന്ന നിരാശയിൽ അവരൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അവരോടുള്ള സൗഹൃദം നഷ്ടപ്പെടുത്താതിരിക്കുക, അവരെപ്പോഴും കാണുമ്പോഴും ചിരിക്കുക, പാവങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുക. ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.